ജോലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിംഗ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു! ഒരു നല്ല ഭർത്താവ്, രണ്ട് ഓമന മക്കൾ. പക്ഷെ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലെ ആകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. ഖൈനി, ഗുട്ക, പുകയില, ജർദ, പാൻമസാല, അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും. ഖൈനി, ഗുട്ക, പുകയില, പാൻ, പാൻ മസാല, ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ഗുരുതരമായ പ്രശ്നമാണ്. ഇവ കഴിക്കുന്നത് വായിലെ ക്യാൻസറിന്റെ ഒരു പ്രധാന കാരണമാണ്. ഈ രോഗിക്ക് നാക്കിൽ ക്യാൻസറാണ്. ഞങ്ങൾക്ക് ഇയാളുടെ സ്വരയന്ത്രം നീക്കേണ്ടി വന്നു. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. ഇയാൾ ഒരു ഫുട്ബോൾ താരമായിരുന്നു. ഇയാളുടെ തൊണ്ടയിലെ ക്യാൻസർ ഇപ്പോൾ തലച്ചോറിലേക്കും പടർന്നു. കളിച്ചിടത്തൊക്കെ ജയിച്ചിട്ടേ ഉള്ളൂ. പുകയില പുരുഷന്മാരുടെ മാത്രം പ്രശ്നമല്ല, രേഖയുടെ നാക്കും കീഴ്ത്താടിയും ഞങ്ങൾക്ക് നീക്കേണ്ടി വന്നു. അമ്മയുടെ രണ്ടു വള വിൽക്കേണ്ടി വന്നു. പുകയില കുടുംബങ്ങളെ ശിഥിലമാക്കുന്നു. പിന്നെ നമ്മൾ വാങ്ങാൻ പോകുന്ന വീട് നിനക്ക് ഇഷ്ടായില്ലെന്ന് പറഞ്ഞില്ല. ഈ മഞ്ഞു മലയും പ്രകൃതി ഭംഗിയും ഇതിന് നടുവിൽ നിനക്ക് ഞാനും എനിക്ക് നീ ആ മനോഹരമായ വീട്ടിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് താമസിച്ചാൽ എന്ത് രസമായിരിക്കുമല്ലേ. നമ്മൾ സ്നേഹിച്ചു, കല്യാണവും കഴിക്കാൻ പോവാ. വീട്ടിലാരും തടസ്സവും നിന്നില്ല, അതുകൊണ്ടാ കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം എടുത്തത്. പദു, പ്ലീസ് എന്നോടൊന്ന് ക്ഷമിക്കേ. ശരി ശരി, നിന്റെ മൂഡ് എങ്ങനെയാ മാറ്റണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ശബ്ദം, അതായത് ഒരു പുഷ്പത്തിൽ നിന്ന് തേനൊഴുകുന്നത് പോലെ, തെന്നിൽ കാറ്റ് ചെവിയിൽ തലോടിയതുപോലെ, പൂങ്കുയിൽ പതുക്കെ പതുക്കെ ഹലോ എന്ന് പറഞ്ഞതുപോലെ. കണ്ടില്ലേ, നിന്റെ പാട്ടിനെ പുഴത്തി പുഴത്തി ഞാൻ തന്നെ ഒരു കവിയായി മാറി. ഹ്,
എന്റെ പൊന്നെ, നീ ചിരിച്ചല്ലോ. ഉള്ളത് പോലെ തന്നെ പറയണല്ലോ. അച്ഛന്റെ സംഗീതത്തിലുള്ള നിന്റെ പാട്ട് എത്ര മധുരിക്കുന്ന അനുഭവമാണെന്നറിയോ? ഈ പാട്ട് പാടാൻ വേണ്ടി വന്നപ്പോഴല്ലേ ഞാൻ നിന്നെ ആദ്യമായി സ്നേഹിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചതെന്താണെന്നറിയോ? ഈ പെണ്ണ് കുറച്ചുകൂടി തടിച്ചിരുന്നെങ്കിൽ ഇതിലും സുന്ദരിയായിരുന്നേനെന്ന്. ഒരു കാര്യം മാത്രം സത്യമാണ് പത്മ, നിന്നെ പോലൊരു പെണ്ണ് എന്നെ പോലൊരാളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ ജീവിതം എത്ര മനോഹരമായിരിക്കും. നീ പാടിയ പാട്ടുപോലെ. ഇനിയിപ്പോ ഞാൻ മരിച്ചാലും സന്തോഷമായിട്ട് മരിക്കും. ഒന്ന് ചിരിക്കടോ. വർമ്മ സാർ, നിങ്ങൾക്ക് ആദ്യം ഒരു കൺഗ്രാജുലേഷൻസ്. കഴിഞ്ഞ ഒരു വർഷത്തിൽ നിലവാരമുള്ള 3 നല്ല നോവലുകൾ എഴുതിയെന്ന് മാത്രമല്ല, മലയാള നോവലുകളിൽ ഏറ്റവും കൂടുതൽ വിറ്റത് സാറിന്റെ നോവലുകൾ തന്നെയാണ്. ഈ വിജയം സാർ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങളുടെ ആദ്യത്തെ നോവലിൽ മനുഷ്യബന്ധങ്ങൾക്ക് യാതൊരു വിലയുമില്ലെന്ന് എഴുതിയിരുന്നല്ലോ, അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ബന്ധങ്ങൾ ഉണ്ടാവുന്നത് സ്നേഹത്തിന് വേണ്ടിയല്ല, ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അതിന് ഞാൻ മര്യാദ കൊടുക്കാറില്ല. അപ്പൊ മനുഷ്യര് തമ്മിൽ നല്ല ബന്ധം ഉണ്ടാവില്ല എന്നാണോ പറയുന്നത്? അത് വിശ്വാസത്തിൽ നിന്നും വരുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ഒന്ന് വിവരിച്ചു പറയാൻ പറ്റുമോ? നിങ്ങളുടെ സുഖങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കൊരു സ്ത്രീയെ ആവശ്യമുണ്ട്. അത് മാത്രമല്ല, നിന്റെ കഷ്ടങ്ങളും നഷ്ടങ്ങളും സഹിക്കാൻ കൂടെ എപ്പോഴും ഒരാൾ ഉണ്ടാവണം. ഇതെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. എത്ര ബന്ധങ്ങൾ നമ്മൾ വിട്ടുപോയാലും കയ്യിലുള്ള പൈസ ഒരിക്കലും ഉപേക്ഷിക്കരുത്. കാരണം വേറെ ആരെ കൊണ്ടും തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളെല്ലാം നമുക്ക് തീർത്തു തരും. അത് വിശ്വാസത്തിൽ നിന്നും ജനിച്ച ബന്ധമാണ്. ഇവിടെ മനുഷ്യബന്ധങ്ങളെക്കാളും വിലയുള്ളത് പൈസയ്ക്ക് മാത്രമാണ്. നിങ്ങളുടെ കഥകളിൽ സാഡിസ്റ്റിക് അപ്രോച്ച് കൂടുതലാണെന്ന് വിമർശനങ്ങളുണ്ടല്ലോ, ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? വിമർശിക്കുന്നവർ വിമർശിച്ചോട്ടെ, അവരെ കൊണ്ട് സൃഷ്ടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ സ്വീകരിക്കാറില്ലേ? അതെന്താ, അമ്പലത്തിൽ കിട്ടുന്ന പ്രസാദമാണോ? കിട്ടിയ ഉടനെ സ്വീകരിക്കാൻ. ഒരു ജോലി പോലും നേരെ ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് വിമർശിക്കുന്നത്. അവൻ ഈ ലോകത്തിന് വലിയൊരു ബുദ്ധിശാലിയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ സംസാരവും വിമർശനവും ഒക്കെ. തെറ്റ് ചെയ്യാത്ത ഒരാൾക്ക് മാത്രമേ വിമർശിക്കാനുള്ള അധികാരമുള്ളൂ. അങ്ങനെ ഒരു ഒറ്റ ആൾ പോലും ഇപ്പോൾ ഈ ലോകത്തില്ല. അപ്പൊ നിങ്ങളിൽ ഒരു സാഡിസ്റ്റ് ഇല്ലെന്നാണോ പറയുന്നത്? ഉണ്ട്. നിങ്ങളെ ഒരു കൊതുകടിക്കുകയാണെങ്കിൽ അതിനെ കിട്ടിയാൽ കൊല്ലാൻ നിങ്ങൾ വിചാരിക്കില്ല, പക്ഷെ നിങ്ങൾ അതിനെ ഓടിച്ചിട്ട് പിടിച്ച് കൊന്നിരിക്കും. നിന്നെക്കാളും നിന്റെ അടുത്തുള്ളവൻ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ നിന്റെ അടിവയറ് കത്തും. അതും സാഡിസം തന്നെയാണ്. സ്വത്ത്, സുഖം, പേര്, പണം, പ്രശസ്തി, ഇതിനെല്ലാത്തിനുമായി ന്യായവും അന്യായവും എല്ലാം മറന്ന് എന്തും ചെയ്യാൻ തയ്യാറാവുന്നില്ലേ, അതും ഒരു വിധത്തിൽ സാഡിസമാണ്. അതും മതിയെന്ന് ആരും നിർത്തില്ല. ആവശ്യങ്ങൾ അവിടുന്നും കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ആവശ്യപ്പെടുന്ന ഓരോരുത്തരും എന്തിന്? എന്റെ നോവൽ വായിച്ച് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങളും സാഡിസ്റ്റ് ആണോ? സാറിന്റെ രണ്ടാമത്തെ നോവലായ അമൃതയുടെ പ്രണയത്തിന്റെ അവസാനം ജീവനതുല്യ സ്നേഹിച്ച ഭാര്യയെ രാമമോഹൻ മൃഗയുമായി കൊല്ലുമല്ലോ, താങ്കൾക്കത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊല്ലുന്നതാണ് ഏറ്റവും ശരിയെന്ന്
രാമമോഹന് തോന്നിക്കാണുമായിരിക്കും. അതെന്താ, എഴുതിയത് നിങ്ങൾ തന്നെയല്ലേ? ഞാനൊരിക്കലും ഞാൻ വിചാരിക്കുന്ന എഴുതാറില്ല. കഥാപാത്രങ്ങൾ പറയുന്നത് മാത്രമേ ഞാൻ എഴുതാറുള്ളൂ. ശരിക്കും പറഞ്ഞാൽ രാമമോഹൻ വളരെ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം ചെയ്ത തെറ്റ് ഭാര്യ വഞ്ചിക്കാന്നുള്ളത് മാത്രമാണ്. ഭാര്യ ഈ കാര്യങ്ങളെല്ലാം അറിയുമെന്നുള്ള പേടിയുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഇത്രയും നല്ലൊരു ഭാര്യയോട് കാര്യങ്ങളൊന്നും പറയാൻ പറ്റാത്ത നരക ജീവിതം നയിക്കായിരുന്നു. അവസാനം മരിക്കാൻ തീരുമാനിച്ചു. അവന്റെ കഥാപാത്രത്തിന് കൊല്ലാൻ എന്നോട് ഒരുപാട് യാചിച്ചു. ഞാൻ സമ്മതിച്ചില്ല. ഒരു ദിവസം ആരുമില്ലാതെ തർക്കം നോക്കി അദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തു. അതിനും ഞാൻ സമ്മതിച്ചില്ല. എന്നെയോ മരിക്കാൻ വിടുന്നില്ല. ഈ നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ എന്റെ ഭാര്യയെങ്കിലും കൊന്നൂടെ എന്ന് പറഞ്ഞ് എന്റെ കാല് പിടിച്ച് യാചിച്ചു. ഭ്രാന്ത് പിടിച്ച പോലെ എന്തൊക്കെയോ പറഞ്ഞു. തീയിൽ കിടന്ന് പൊളയുന്ന പോലെ എന്തൊക്കെയോ ചെയ്തു. രാംമോഹന്റെ വിഷമം എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഈ ലോകത്തെ മറന്ന് സന്തോഷമായിട്ട് ഉറങ്ങുന്ന അമൃതയെ ഞാൻ കത്തിയെടുത്ത് നിങ്ങളുടെ അടുത്ത നോവലിന്റെ വിഷയം എന്താന്ന് പറയോ? ഭയം. അങ്ങനെയാണെങ്കിൽ അത് യക്ഷിക്കഥയോ മറ്റോ ആണോ? ഭയം എന്ന് പറഞ്ഞാൽ യക്ഷയെന്ന് ആരാ പറഞ്ഞത്? യക്ഷികളല്ലേ സാധാരണ ഭയപ്പെടാറുള്ളത്. ഭയം എന്നാൽ എന്താ? അമ്മ, നിങ്ങൾ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് സ്നേഹത്തോടെ ചോറ് കുഴച്ച് വായിൽ വെച്ച് തരുമ്പോ നിങ്ങൾ വേണ്ട എന്ന് പറയുമ്പോ ആദ്യം നിങ്ങൾക്ക് ഭയം കാണിച്ചിരുന്നത് അമ്മയാണ്. കഴിച്ചില്ലെങ്കിൽ ഭൂതം വരും, ഉറങ്ങിയില്ലെങ്കിൽ ഭൂതം വരും, കുരുത്തക്കേട് കാണിച്ചാൽ ഭൂതം വരും, പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ ഭൂതം വരും. മഴയെ വാ എന്ന് പാട്ടുപാടി ചോറ് തന്നപ്പോ മഴ വരുമെന്ന് നമ്മൾ വിശ്വസിച്ചു. അതേപോലെ ഭൂതം വരുമെന്നും വിശ്വസിക്കും. ഭൂതം വരും, ഭൂതം വരും എന്ന് പറഞ്ഞ് നിന്റെ പാൽ പോലത്തെ വെള്ളം മനസ്സിൽ ഭയമെന്ന വിഷം കുത്തിവെക്കുന്നത് അമ്മയാണ്. മനസ്സിലായോ? നല്ലതിനോട് ഭയം, ചീത്തയോട് ഭയം, വെളിച്ചത്തോട് ഭയം, ഇരുട്ടിനോട് ഭയം, ജീവിക്കാൻ ഭയം, മരിക്കാൻ ഭയം. അമ്മ പരിചയപ്പെടുത്തി തരുന്ന ഈ ഭയം നമ്മുടെ ഉള്ളിൽ കയറി നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും മുഴുവനായി കീഴടക്കി നമ്മൾ അതിന്റെ അടിമയാക്കുകയാണ്. അതെത്രത്തോളം എന്ന് ചോദിച്ചാൽ ചില സമയം നമ്മുടെ സ്വന്തം നിഴലിനെ കണ്ടാൽ പോലും നമ്മൾ പേടിക്കും. അപ്പോ നിങ്ങളുടെ അടുത്ത നോവലിന്റെ പേര് ഭയം എന്നാണോ? അല്ല, എഴുത്തുകാരൻ. ഇന്ന് ഞാൻ അവളോട് പറയാൻ പോവാടാ. എന്താ പറയാൻ പോന്നെ? അതന്നെ, ഞാൻ അവളെ സ്നേഹിക്കുന്നെന്ന്. സ്നേഹിക്കുന്നെന്നാ? അല്ല, ഈ സ്നേഹം എന്ന് വെച്ചാ എങ്ങനെയാ ഉണ്ടാവുക? ചാമ്പയ്ക്ക പോലെ നല്ല മധുരം ഉണ്ടാവോ? അല്ല, പച്ചമുളക് പോലെ നല്ല എരിവായിരിക്കുമോ? അല്ലെങ്കി നമ്മുടെ ശേഖരേട്ടന്റെ അണ്ടർവെയർ പോലെ നല്ല ചുമന്ന കളറാണ്? പോടാ അവിടുന്ന്, അതൊന്നും എനിക്കറിയില്ല. അതിരിക്കട്ടെ. എന്താടാ ഇത്? പ്രേമലേഖനോടാ. ആണാ, എന്നാ വായിച്ചോളയാം. എടാ, പ്രിയപ്പെട്ട പ്രണയിനിയായ എന്റെ പ്രിയതമയ്ക്ക് നിന്റെ പ്രിയപ്പെട്ട പ്രിയതമനായ പ്രിയൻ എഴുതുന്ന പ്രേമം ചാലിച്ച പ്രേമലേഖന. എന്ത് ചവറാടേ ഇത്? ഇത് പ്രേമലേഖനൊന്നും അല്ല, പഞ്ചാര ലേഖനമാ. നിന്റെ കണ്ണുകൾ താമരപ്പൂവാണ്. താമരപ്പൂ? ഇത് താമരപ്പൂ അല്ല, തേങ്ങാക്കൊലയാ. ഈ പ്രേമലേഖനവും കൊണ്ട് അവളുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നാ മതി. നിന്റെ ചുണ്ടുകൾ തക്കാളി പോലെ ചുമന്നതാണ്. എടാ, രണ്ട് തക്കാളി ഉണ്ടെങ്കി എനിക്ക് താടാ, എന്റെ അമ്മയ്ക്ക് ഉച്ചക്ക് സാമ്പാർ വെക്കാനാടാ. പത്മാവതി, എനിക്ക് നിന്നെ. പത്മാവതി, നീ വീട്ടിൽ പോ. Thank you.
എടാ, മുട്ടയെന്ന് വിരിഞ്ഞില്ല, അപ്പോഴത്തേക്ക് പ്രേമവും തുടങ്ങിയോ? സിനിമയിൽ കണ്ടതാണോ? സിനിമ കണ്ട നീയൊക്കെ ചീത്തയായി പോകുന്നത്. ഈ സത്യം മാഷും പ്രേംനസീറും ഒക്കെ മരം ചുറ്റി പ്രേമിക്കുന്നത് കണ്ടല്ലേ നീയൊക്കെ വളരുന്നത്. പിന്നെ എങ്ങനെ നന്നാവാനാ? അതൊന്നും അല്ല ജീവിതം. മര്യാദയ്ക്ക് ജീവിച്ചാൽ നല്ല നിലയിലെത്താം, അല്ലെങ്കിൽ നാട്ടുകാർ കല്ലെറിയും. നീ നന്നായാലും നശിച്ചാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ മേലാൽ എന്റെ മോളുടെ പുറകെ നടക്കരുത്. നടന്നാൽ കാറ് സീതാറാം പേട്ടയ്ക്ക് പോട്ടെ. ശരി സാർ. നമസ്കാരമുണ്ട്. നിങ്ങള് കഥാകൃത്ത് ആദിത്യവർമ്മയല്ലേ? അതെ. നിങ്ങള് എന്താ ഇവിടെ? ഇങ്ങനെ ചോദ്യങ്ങൾ മാത്രം ചോദിക്കോ അതോ അകത്തേക്ക് വിളിക്കോ? അയ്യോ, എന്താ അങ്ങനെ പറഞ്ഞ്? വരൂ. വന്ന കാര്യം പറഞ്ഞില്ല. ആദിത്യവർമ്മ എന്ന എന്നെ നിങ്ങൾക്കറിയാം, പക്ഷെ നിങ്ങൾ മറ്റൊരാളെയും കൂടെ പരിചയപ്പെടണം. 13 കൊല്ലങ്ങൾക്ക് മുമ്പ് നസീറിന്റെയും സത്യന്റെയും പടമൊക്കെ കണ്ട് നശിച്ചുപോയ ഒരു കുട്ടി, പൂവും പ്രേമലേഖനവും കൊണ്ട് നിങ്ങളുടെ മകളുടെ പിന്നാലെ നടന്ന് ഒരു പയ്യൻ, നിങ്ങളുടെ അടി പേടിച്ച് ഈ നാട് വിട്ടോടിയ ഒരു ചെറിയ കുട്ടിയെ. പെൺകുട്ടിയുടെ അച്ഛനല്ലേ, കുടുംബം, പ്രാരാബ്ദം, അന്ന് തല്ലിയതിന് എന്നോട് ക്ഷമിക്കണം. എന്തിനാ അങ്ങനെ പറയുന്നത്? നിങ്ങൾ ഉദ്ദേശിച്ച അതൊരു ചെറിയ അടിയായിരുന്നു, പക്ഷെ എനിക്ക് ആ ഒരടി എന്റെ വിജയത്തിന്റെ ആദ്യത്തെ പടിയായിരുന്നു. നിങ്ങൾ എന്നെ അന്ന് അടിച്ചില്ലായിരുന്നെങ്കിൽ പ്രണയം കാരണം ഞാൻ ജീവനില്ലാതാക്കുമായിരുന്നു. എനിക്കിത്രയും സാധിക്കാനും പറ്റില്ല. 13 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ ചെടിയായിരുന്നു എന്റെ പ്രണയം. ഇപ്പൊ വയസ്സായില്ലേ, വലിയൊരു മരമായി വളർന്നു നിൽക്കുക. ആ ഭാരം ഞാൻ ഇപ്പോഴും എന്റെ മനസ്സിൽ ചുമന്നുകൊണ്ടിരിക്കുക. നിങ്ങളുടെ സമ്മതമുണ്ടെങ്കിൽ ഈ പ്രണയം ഞാൻ നിങ്ങളുടെ മകളോട് പങ്കിടാൻ തയ്യാറാണ്. ഇതെന്റെ ഫോൺ നമ്പറാണ്. മകളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് എന്നെ ഒന്ന് അറിയിക്കണം. ആ, പിന്നൊരു കാര്യം ഞാൻ പറയാൻ മറന്നു. നസീറും സത്യൻ മാഷും പ്രണയകഥകൾ മാത്രമല്ല നല്ല സിനിമകളും ചെയ്തിട്ടുണ്ട്. അത് മറക്കണ്ട. നിന്റെ അച്ഛൻ 13 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു തെറ്റ് ചെയ്തു. നിന്റെ പുറകെ നടന്നതിന് ആദിത്യൻ എന്നൊരു കുട്ടിയെ ഞാൻ തല്ലി ഓടിച്ചു. ആ തെറ്റ് തിരുത്താനുള്ള ഒരവസരം ദൈവമായിട്ട് എൻ്റെ കൈ കൊണ്ട് തന്നിരിക്കുക. ആദിത്യവർമ്മ വലിയ എഴുത്തുകാരനാ, ഒന്നുമല്ലാത്തപ്പം തന്നെ ഇഷ്ടപ്പെട്ടു. അതേ ഇഷ്ടം ഇന്നും അവൻ്റെ മനസ്സിലുണ്ട്. ഇതിൽ കൂടുതൽ എന്താ മോളെ വേണ്ടത്? ഒരു മനുഷ്യൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ. ആ സ്നേഹം ഒരിക്കലും കളയരുത് മോളെ. നോക്കു മോളെ, ജീവിതം കഴിഞ്ഞതോർത്ത് ദുഃഖിക്കാനുള്ളതല്ല, വരാൻ പോകുന്ന സൗഭാഗ്യങ്ങളെ ഓർത്ത് സന്തോഷിക്കാനുള്ളത്. എല്ലാം കൈവിട്ടു പോയി എന്നോർക്കുന്നത് വിഡ്ഢിത്തവമോളെ. നീ ഒരിക്കലും എനിക്കൊരു ഭാരമല്ല, നിന്റെ വിഷമങ്ങളാണ് എനിക്കെന്നും ഭാരം. മോളാലോചിക്കും. നിങ്ങൾ വിഷമിക്കല്ലേ, ഭാഗ്യമുള്ളത് കൊണ്ടല്ലേ ആദിത്യ തിരിച്ചു വന്നത്. വിഷമമല്ല സാവിത്രി, പേടി. എന്ത് പറ്റി മോളെ? ഒന്നും സംസാരിച്ചില്ലമ്മേ. നോക്കൂ, നിങ്ങളുടെ മകളുടെ മനസ്സിലെന്തോ വിഷമമുണ്ട്. അത് കടന്ന കാലത്ത് എവിടെയോ മനസ്സിനെ പറ്റിയ ഒരു മുറിവായിരിക്കും. മനസ്സിലുള്ള മുറിവാണെങ്കിൽ അത് പറഞ്ഞ് മാറ്റിയെടുക്കാം. വേറെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഈ ചുറ്റുപാടിൽ നിന്നും മാറി നിൽക്കണം. എന്റെ അടുത്ത നോവൽ എഴുതാനായി ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ദൂരേക്ക് പോവാണ്. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ മകളെ എന്നോടൊപ്പം അയക്കണം. ഞാൻ പോയി വരാം. മോളെ, മരിച്ചു പോയവരുടെ ഓർമ്മകളോടൊപ്പം ജീവിക്കുന്നതിലും ഭേദം, ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന സത്യം മനസ്സിലാക്കുന്നതല്ലേ നല്ലത്? മരിച്ചുപോയ ഒരാളെ കുറിച്ച് ഓർത്ത് മറ്റുള്ളവരെയും കൂടി വിഷമിപ്പിക്കല്ലേ നീ.
ഇവനെ പ്രസവിച്ച ഞാൻ പോലും എല്ലാം മറന്ന് ജീവിക്കുന്നില്ലേ. നീ ഇപ്പോഴും ചെറുപ്പോ, ജീവിതം ഇനിയും ബാക്കി കിടക്കല്ലേ. വേറൊന്നും ആലോചിക്കില്ല പത്മാവതി. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. പോട്ടെ മോളെ. ഏതുയിരിൽ തേങ്ങൽ മൂളും ആരറിയുന്നു, ഏതധരം മൗനമൊഴിഞ്ഞു ആരറിയുന്നു, ദൂരങ്ങൾ എങ്ങണയുന്നു ആരറിയുന്നു, തീരങ്ങൾ തിരയുവതെന്തോ ആരറിയുന്നു, മൗനമേതാണ് ഭാഷയേതാണ് കനവുകൾക്കറിയുമോ, ചില്ല തേടുന്ന പക്ഷി പാടുന്ന രാഗമേ അറിയുമോ, വേനലെങ്ങാണ് വർണ്ണമെങ്ങാണ് പ്രണയമേ അറിയുമോ, സന്ധ്യയെങ്ങാണ് ശാന്തി എങ്ങാണ് മനസ്സുകൾക്കറിയുമോ. സംഭവമാണ് പത്മാവതി, നമ്മുടെ ഉള്ളിൽ തന്നെ ജനിച്ച് നമ്മളെ തന്നെ പേടിപ്പിക്കും. 100 യുദ്ധങ്ങൾ ചെയ്ത യോദ്ധാവായാൽ പോലും ഒരിക്കൽ മനസ്സിൽ ഭയം തോന്നിക്കഴിഞ്ഞാൽ ഒരു സാധാരണ സൈനികന്റെ കൈകൾ കൊണ്ടുപോലും മരിക്കാനുള്ള സാധ്യതയുണ്ട്. ഭയം വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. ഒരു ചെറിയ ഭയം തോന്നിയാൽ മതി, നമ്മുടെ ചിരിയെ, സന്തോഷത്തിന്, സുഖത്തിന്, മറ്റേ എല്ലാത്തിനെയും അത് ഒരു പൊടി പോലും ബാക്കി വയ്ക്കാതെ ഇല്ലാതാക്കിയിട്ട് നമ്മളെ മരണം വരെ കൊണ്ടെത്തിക്കും. മനുഷ്യനും ഒട്ടും പിന്നോട്ടല്ല, അവൻ ചുറ്റും സമാധികൾ ഉണ്ടാക്കിയിട്ട് അത് കണ്ട് അവൻ തന്നെ ഭയക്കും. നമുക്ക് നമ്മളെക്കുറിച്ച് അറിയാത്തൊരു കാര്യം പറയട്ടെ, നമ്മുടെ ആരെങ്കിലും മരിച്ചുപോയാൽ സമാധി കെട്ടി പൂജിക്കും, മറ്റുള്ളവരുടെ സമാധി കണ്ടാൽ പേടിച്ചു ഓടും. എന്താണെന്നറിയില്ല, മരിച്ചാൽ മണ്ണിലോട്ട് പോകുന്നുള്ള വിശ്വാസം കുറവാ, പ്രേതമായി തിരിച്ചു വന്ന് ഭയപ്പെടുത്തുമ്പോഴുള്ള വിശ്വാസമാണ് കൂടുതൽ. എന്ത് വിചിത്രമല്ലേ. ക്ഷമിക്കൂ, ആ കല്ല് ഞാൻ കണ്ടില്ല. പത്മാവതി, ആ
മരം കണ്ടില്ല എത്ര മനോഹരമായിട്ടുണ്ട്. ഞാൻ ഇഷ്ടപ്പെട്ട് മേടിച്ച വീടിതാണ്. നമ്മൾ വാങ്ങാൻ പോകുന്ന വീട് ഇതാ. എങ്ങനെയുണ്ട്? എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിനക്ക് ഈ വീട് ഇഷ്ടമായോ? പത്മാവതി, ഞാൻ വാച്ച്മാനെ വിളിച്ചിട്ട് വരാം. നീ മേളിലേക്ക് പൊയ്ക്കോ. അതാണ് നമ്മുടെ വാച്ച്മാൻ. നല്ലൊരു മനുഷ്യനാണ്, ഭാഗ്യവാനും കൂടെയാ. ഒന്നും സംസാരിക്കാനും പറ്റില്ല, ഒന്നും കേൾക്കാനും പറ്റില്ല. എനിക്ക് ഇവിടുത്തെ ചുറ്റുപാട് ഇഷ്ടപ്പെടുന്നില്ല. കാരണം പറയാൻ പോലും സമയവും സന്ദർഭവും ഒക്കെ വേണം പത്മാവതി. സൗന്ദര്യം കാണാൻ കണ്ണിനും രസിക്കാൻ മനസ്സിനും ആരും പറഞ്ഞു കൊടുക്കാറില്ല. അത് വളരെ സാധാരണമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ശരീരം നിന്റേതായതുകൊണ്ട് എന്തും ചെയ്യാമെന്ന് നീ വിചാരിച്ചിട്ടുണ്ടോ? ഒരു പെണ്ണവൾ സുന്ദരിയായിരിക്കണമെന്ന് വിചാരിക്കുന്നത് തെറ്റല്ല, ആ സൗന്ദര്യം പ്രകടിപ്പിക്കുന്നതാണ് തെറ്റ്. കാണിക്കാൻ പാടില്ലാത്ത ഭാഗമാണെന്ന് മനസ്സിലാക്കിയാൽ അത് പുറത്ത് കാണാതിരിക്കുന്നത് നിന്റെ ഉത്തരവാദിത്തമാണ്. കുറ്റപ്പെടുത്തുന്നത് വളരെ മോശമാണ്. കുറ്റപ്പെടുത്താതെ പതുക്കെ ഇരുന്ന് ആലോചിച്ച് നോക്ക്. ശരിയായ ഒരു കാരണം കണ്ടെത്തിയാൽ നിനക്ക് ഉടനെ തന്നെ ഇവിടുന്ന് പോകാം. പത്മാവതി, നീ ഞങ്ങളുടെ മോളായത് കൊണ്ടായിരിക്കാം നിന്റെ സന്തോഷവും ഞങ്ങളെ കൊതിക്കുന്നത്. നിനക്ക് വേണ്ടിയിട്ടല്ലെങ്കിലും ഞങ്ങൾക്ക് വേണ്ടിയെങ്കിലും ആദിത്യം നിനക്ക് കല്യാണം കഴിച്ചൂടെ? ആലോചിച്ച് നോക്കുമോ? പത്മാവതി, ഇത്ര ഏകാന്തമായ സ്ഥലത്ത് വന്നത് ഇങ്ങനെ മാറി മാറി ഇരിക്കാനാണോ? നമ്മൾ കൂടുതൽ അടുക്കാനല്ലേ? അങ്ങനെ ഞാൻ തെറ്റായിട്ട് എന്താ ചോദിച്ചത്? ഒരു ഉമ്മയല്ലേ ചോദിച്ചുള്ളൂ. പതുക്കെ ഇരുന്ന് ആലോചിച്ച് നോക്ക്. ശരിയായ ഒരു കാരണം കണ്ടെത്തിയാൽ നിനക്ക് ഉടനെ തന്നെ ഇവിടുന്ന് പോകാം. മോൾ ആലോചിക്കേ. വേറൊന്നും ആലോചിക്കണ്ട. പതുക്കെ ഇരുന്ന് ആലോചിച്ച് നോക്ക്. മോൾ ആലോചിക്കേ. ഇനി ഒന്നും ആലോചിക്കണ്ട. പതുക്കെ ഇരുന്ന് ആലോചിച്ച് നോക്ക്. മോൾ ആലോചിക്കേ. ഇനി ഒന്നും ആലോചിക്കണ്ട. പതുക്കെ ഇരുന്ന് ആലോചിച്ച് നോക്ക്. മോൾ ആലോചിക്കേ. ഇനി ഒന്നും ആലോചിക്കണ്ട. പതുക്കെ ഇരുന്ന് ആലോചിച്ച് നോക്ക്. പത്മാവതി, ആ
ദുഃഖത്തിലും സന്തോഷത്തിലും മനസ്സും വിശപ്പും ജന്മവിരോധികളായി മാറും. മനസ്സിന് വിശപ്പുണ്ടാവില്ല, വിശപ്പിന് മനസ്സുണ്ടാവില്ല. രണ്ടും അതിൻ്റെതായ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കും. ആ മലകളും ഈ കടലും കാണുമ്പോൾ നിനക്കെന്താ തോന്നുന്നത്? ആ മല ഒരു പെണ്ണിൻ്റെ ശരീരമാണെങ്കിൽ ഈ കടൽ അവളുടെ മനസ്സാണ്. ആ മനസ്സിൻ്റെ ആഴത്തിൽ ആരുമറിയാത്ത എത്രയോ രഹസ്യങ്ങൾ മുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും ഒരു പെണ്ണിനെ പ്രകൃതിയായി കാണുമ്പോൾ ഇതെല്ലാം സത്യമാണെന്ന് തോന്നുന്നത്. സുരക്ഷിതമായി എത്തിയെന്ന് നിന്റെ അച്ഛനെ വിളിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. എന്താ വരുന്നു? ഞാൻ വരാം. പറയൂ അച്ഛാ. ഞാൻ സുഖായിരിക്കുന്നു. നീ സുഖമായിരിക്കുന്നോ ഇല്ലയോന്ന് നിന്റെ ശബ്ദം കേട്ട മനസ്സിലാവും മോളെ. മറക്കാൻ മാത്രം ചെറിയ കാര്യമല്ല, ഓർത്തു വെക്കാൻ മാത്രം വലിയ കാര്യമല്ല നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ദുഃഖിച്ച് സന്തോഷിക്കുന്നതിനേക്കാളും സന്തോഷിച്ച് വേണം ദുഃഖമില്ലാതാക്കാൻ. പൊന്നു മോളെ, സന്തോഷം പങ്കിടുമ്പോൾ അത് ഇരട്ടിയാവും, ദുഃഖം പങ്കിടുമ്പോഴോ അത് ഇല്ലാതെയും ആവും. നിന്റെ കഴിഞ്ഞ കാലം ആതിഥ്യമായി പങ്കിടുന്നത് കൊണ്ട് യാതൊരു കാര്യമില്ല. അച്ഛൻ ഇത്രയും പറയാനുള്ളൂ. ഈ ശബ്ദവും ആകർഷണീയമാണ്. നിന്റെ ശബ്ദം കേൾക്കുന്ന ആരും ആ നിമിഷം ഒരു ശില്പം പോലെ നിന്നു പോവും. ഈ ശബ്ദം എവിടെയോ കേട്ടുപോലുണ്ടല്ലേ പത്മാവതി? ഒരിക്കലും നിന്റെ ശബ്ദം കേട്ടാ പിന്നെ എത്ര ജന്മം എടുത്താലും മറക്കില്ല. ഹിമമണിയുടെ മിഴിതണിൻ ആരാധിക്കാ
പത്മാവതി, ചന്തയിലൊരു സാധനം വെച്ച് എടുക്കാൻ മറന്നുപോയി. നീ പോയിക്കോ, ഞാൻ എടുത്തോണ്ട് വരാം. ശരി, വേഗം വരണേ. ആ പത്മാവതി. പത്മാവതി, ഒരു പൂ കയ്യിൽ നിന്ന് മേടിക്കാൻ വലിയ കാരണമൊന്നും ആവശ്യമില്ല. ആ പൂ ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി. ഒരു മിനിറ്റ്. ഭൂമിയിലെ ഓരോ വസ്തുവും അതിൻ്റെ സൗന്ദര്യം കാത്തുസൂക്ഷിക്കാനായി ചുറ്റും ഒരു മുൾവേലി സൃഷ്ടിക്കാറുണ്ട്. അത് ഈ പൂവിലുമുണ്ട്. സൂക്ഷിച്ചു പിടിക്കണം. ഞാൻ അറിഞ്ഞില്ല ഈ പൂ നിനക്ക് തരാൻ 13 വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്ന്. പക്ഷേ ഈ 13 കൊല്ലങ്ങളായി എൻ്റെ ഹൃദയം നിന്റെ കയ്യിലായിരുന്നു. പ്രണയിക്കുന്നവർ സ്നേഹം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വാരിക്കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷേ എത്ര കിട്ടിയാലും അവർക്കത് മതിയാവില്ല. അതുകൊണ്ട് പ്രേമം ഒരു വിസ്മയമായി തോന്നുന്നത്. ഞാൻ എൻ്റെ പ്രണയത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. പത്മാവതി, പറയാൻ ഉദ്ദേശിച്ച കാര്യം ഞാൻ മറന്നുപോയി. പച്ചക്കറികൾ വാങ്ങാൻ ഞാൻ ചന്തയിലേക്ക് പോവാണ്. ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് മുഷിയുന്നു എന്ന് തോന്നുന്നെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ വരാം. നീ വാങ്ങിച്ചോ, ഞാൻ ഉടനെ തിരിച്ചു വരാം. എന്താ മോളെ സുഖം? എന്താ പറഞ്ഞു? അല്ല, വെണ്ടയ്ക്ക വാങ്ങിക്കുന്നില്ലെന്ന് ചോദിച്ചേ. ആ, മേടിക്കാം. പോകാമോ? പത്മാവതി, നിനക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയോ? പച്ചക്കറികൾ അറിയാൻ നീ എന്നെ സഹായിക്കില്ലേ? പുഞ്ചിരി തൂകുന്ന എന്റെ പ്രിയയുടെ ചുണ്ടുകൾക്ക് ഈ റോസാപ്പൂ സമ്മാനമായി നൽകാം. വാങ്ങിച്ചോ. റോസാപ്പൂ? ഏയ്, സൂക്ഷിച്ചു പിടിക്കണം, ഇതിലും ഉള്ളുണ്ട്. പത്മാവതി, കഴിഞ്ഞു കഴിഞ്ഞു. വാ, നമുക്ക് കഴിക്കാം. കറി വെക്കണ്ടേ? നീ വൈകിയത് കൊണ്ടാണോ ഞാൻ വേഗം ഉണ്ടാക്കിയത് കൊണ്ടാണോ? ഭക്ഷണം തയ്യാറായി, നമുക്ക് കഴിക്കാം. വാ, ഈ ചെറിയ ഉള്ളി തൈരിൻ്റെ കൂടെ കഴിക്കാം. എങ്ങനെയുണ്ട്? രുചിയുള്ള ഭക്ഷണം കഴിക്കുമ്പോഴാണ് വയറ് നിറയുന്നത്. ഇഷ്ടമുള്ളവർ കൂടെ ഉള്ളപ്പോഴാണ് ജീവിതത്തിൽ ഒരു സന്തോഷം തോന്നുന്നത്. ഞാൻ ആരെ ഇഷ്ടപ്പെടുന്നെന്ന് നിനക്കറിയാം, പക്ഷേ അവരുടെ മനസ്സിലെന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കഥ എഴുതാൻ വന്നിരിക്കാന്ന് അച്ഛൻ പറഞ്ഞു. എഴുതണം. കഥ ഭാവനയിൽ നിന്നുമുണ്ടാവണം, അല്ലെങ്കിൽ അനുഭവത്തിൽ നിന്നുണ്ടാവണം. പക്ഷേ ഇപ്പോൾ അത് രണ്ടും എന്നോട് സഹകരിക്കുന്നില്ല. എൻ്റെ ഇപ്പോഴത്തെ ചുറ്റുപാട് അങ്ങനെയാണ്. എൻ്റെ ഭാവനയിൽ ഒരു കഥ തോന്നിയാൽ ആദ്യം അത് നിന്നോടായിരിക്കും പറയുന്നത്. ആദ്യം നിന്നോടായിരിക്കും പറയുന്നത്. ഉള്ളിൽ
എത്ര മനോഹരമായ ശബ്ദം! അതായത് ഒരു പുഷ്പത്തിൽ നിന്ന് തേനൊഴുകുന്നത് പോലെ, തെന്നൽ കാറ്റ് ചെവിയിൽ തലോടിയത് പോലെ, പൂങ്കുയിൽ പതുക്കെ പതുക്കെ ഹലോ എന്ന് പറയുന്നു. പത്മാവതി, എന്താ ഇത്രയും നേരത്തെ എണീറ്റത്? അത് പാട്ട്. ഓ, പാട്ട് കേൾക്കാൻ തോന്നിയോ? എത്ര ഇഷ്ടമുണ്ടെങ്കിലും ഇത്രയും നേരത്തെ എഴുന്നേറ്റിരുന്ന് കേൾക്കണോ? നിങ്ങള്? എനിക്ക് സംഗീതത്തെ കുറിച്ച് അത്രയ്ക്ക് അറിവില്ല, നീ കേട്ടോ. ഞാൻ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ സത്യമാണോ? ഇദ്ദേഹം അല്ലെങ്കിൽ പിന്നെ ഈ പാട്ട് ആരായിരിക്കും ഓൺ ചെയ്തത്? രംഗയ്യനാണോ? കാത് കേൾക്കാത്ത മനുഷ്യനെന്തിനെ പാട്ട് വെക്കുന്നേ? പക്ഷെ ഞാൻ പാട്ട് കേട്ടത് സത്യമാണ്. അപ്പോ ഇദ്ദേഹം കള്ളം പറയാണോ? ഞാൻ പാട്ട് കേട്ടത് സത്യമാണെങ്കിൽ ആരായിരിക്കും പാട്ട് വെച്ചത്? സത്യത്തിൽ എന്താ സംഭവിക്കുന്നേ? Excuse me. നിങ്ങൾ ആരാ? എന്റെ പേര് ഷീല. സത്യാന്വേഷണത്തിന്റെ മാസികയുടെ ജേർണലിസ്റ്റ്. നിങ്ങൾ വന്നതിന്റെ ഉദ്ദേശം? എഴുത്തുകാരനോട് മര്യാദയെക്കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. അകത്തേക്ക് വരൂ. നൈസ് ഹൗസ്. പറയാൻ വിട്ടുപോയി, ഞങ്ങൾ ബുക്കും പബ്ലിഷ് ചെയ്യാറുണ്ട്. നിങ്ങൾ എഴുതിയ എല്ലാ ബുക്കും പബ്ലിഷ് ചെയ്യുന്നത് ഞങ്ങളാണ്. എന്റെ അടുത്ത നോവൽ തീർക്കാൻ കുറച്ചും കൂടെ സമയമെടുക്കും. നോനോ, ഞാൻ അതിനു വേണ്ടിയല്ല വന്നത്. നിങ്ങളുടെ ഇന്റർവ്യൂവിനൊന്നും എനിക്ക് വരാൻ പറ്റിയില്ല. ഇപ്പൊ സഹകരിക്കുകയാണെങ്കിൽ നമുക്കൊന്ന്. എന്നാ ശരി, ഇരിക്കൂ. രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യൂ, ഞാനിപ്പോ വരാം. അവിടെ ഒരുപാട് പുസ്തകങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ടല്ലോ, അതെന്തിനാ? ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാതെ ഈ ലോകത്ത് ഒരു പുസ്തകം എഴുതാൻ പറ്റില്ലെന്നാണ് എല്ലാ മനുഷ്യരും ധരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ആൾക്കാർക്ക് അതൊരു അന്ധവിശ്വാസം മാത്രമാണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അത്. അത് കലക്കി. അപ്പോ നിങ്ങൾ ഒരു ബുക്ക് പോലും വായിച്ചിട്ടില്ല? ജീവിതം വായിച്ച് മനസ്സിലാക്കി, അത് മതി. ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ എഴുതിക്കൂട്ടാൻ. നിങ്ങൾ എങ്ങനെ ഇത്ര വലിയൊരു എഴുത്തുകാരനായെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായേ. ആ, ഇന്റർവ്യൂ തുടങ്ങിയല്ലോ. നിങ്ങളുടെ ഫുൾ നെയിം? ആദിത്യ വർമ്മ. അച്ഛനമ്മയെ കുറിച്ച് പറയാമോ? അച്ഛനൊരു കർഷകനായിരുന്നു, അമ്മ അച്ഛനെ കൃഷിയിൽ സഹായിക്കുമായിരുന്നു. ഇപ്പൊ രണ്ടുപേരുമില്ല. നിങ്ങൾ ജനിച്ച സ്ഥലം? ഇത് തന്നെ. ഇത്രയും നാൾ എവിടെ പോയിരുന്നു? പഠിക്കാൻ പോയിരുന്നു. എന്താ പഠിച്ചത്? പറഞ്ഞില്ലേ, ജീവിതം. നിങ്ങളുടെ ബുക്സ് ഒക്കെ വായനക്കാർക്ക് ഒരുപാട് ക്രേസ് തരുന്നുണ്ട്, അതെന്തുകൊണ്ടാണ്? അവർക്ക് വേണ്ടത് അതിൽ ഉണ്ടായിരുന്നിരിക്കും. നിങ്ങൾ എപ്പോഴും ഇതുപോലുള്ള പരിസരങ്ങളിൽ വെച്ചാണ് എഴുതാറ്? എപ്പോഴും അല്ല, ഇത്തവണ മാത്രം. കാരണം? ഭയം. ഭയമോ? എന്റെ അടുത്ത കഥയ്ക്ക് ഞാൻ എടുത്തിരിക്കുന്ന വിഷയം ഭയം. ഭയമെന്നാൽ നിശബ്ദമായി നടക്കുന്ന കരിമ്പൂച്ചയാണ്. നിശബ്ദമായി നമ്മളെ തുടരുന്ന നിഴലും ഭയം തന്നെയാണ്. ഭയം എന്നാൽ അറിയിക്കാതെ കടന്നു വരുന്ന മരണം പോലെയാണ്. ഭയം നിശബ്ദതയും സുഹൃത്തുക്കളാണ്. ഭയം എന്താണെന്നറിയാൻ നിശബ്ദതയെ അറിയണം. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലം തിരഞ്ഞെടുത്തത്. മറ്റൊരാളുടെ സാധനം തുടരുന്നതിന് മുമ്പ് അവരോട് അനുവാദം ചോദിക്കാനുള്ള മര്യാദയില്ല നിനക്ക്. അതെന്റേതാ,
എന്റേത് മാത്രമാണ്. ക്ഷമിക്കണം, ഇത് നിങ്ങൾക്ക് ഇത്ര പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സോറി. ഇറ്റ്സ് ഓക്കെ. പത്മാവതി, ഇത് ഷീല. ഷീല, ഇത് പത്മാവതി. ഹലോ. കുടിക്കാൻ എന്താ വേണ്ടേ? കോഫി, ടീ? കോഫി ഈസ് ഫൈൻ. ശരി. നിങ്ങൾ നന്നായിട്ട് പാടുമല്ലേ. എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. തെറ്റിദ്ധരിക്കില്ലെങ്കിൽ പത്മാവതിയെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? അതായത്, നിങ്ങൾ അവരെ വിവാഹം കഴിക്കാൻ പോവുകയാണോ? സുന്ദരിയാണ്. ആ കണ്ണും ശരീരവും. ഒരു പെണ്ണായി എനിക്ക് പോലും അസൂയ തോന്നും. അപ്പൊ പിന്നെ ഒരാണായ നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുക? നിങ്ങളുടെ സൗന്ദര്യവും അവളുടെ സൗന്ദര്യവും വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ അടിപൊളി ജോഡി തന്നെയാണ്. നീ പറയുന്ന കാര്യങ്ങൾ വളരെ വിചിത്രമായിട്ടുണ്ട് ഷീല. അതിനു മാത്രം ഞാൻ എന്താ പറഞ്ഞു? നമ്മുടെ കൺമുമ്പിൽ നിൽക്കുന്ന ഒരു നിധിയെ സ്വന്തമാക്കണമെന്ന് ആരാ ആഗ്രഹിക്കാത്തത്? എന്തേ, നിങ്ങൾക്കില്ലേ? മദ്യം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്ത്രീകളെ കുറിച്ച് സംസാരിച്ചാൽ മനസ്സ് വെറുതെ ഇരിക്കില്ല, ഭ്രാന്ത് പിടിച്ച പോലെയാവും, നേരായ വഴിയിൽ ചിന്തിക്കില്ല, എന്തും ചെയ്യാന്നുള്ള ഒരു ധൈര്യം വരും. ഒരു സ്ത്രീയുടെ ആഗ്രഹം അഗ്നിപർവ്വതം പോലെയാണ്, എത്ര നിയന്ത്രിക്കുന്നു അത്രയും നല്ലത്. ഗുഡ് നൈറ്റ്.
ഗുഡ് മോർണിംഗ് പത്മാവതി. ഇരിക്കെ ശീല അവൾ കാറ്റുപോലെയാണ്, എപ്പോഴും ഒരു സ്ഥലത്തുണ്ടാവില്ല. എങ്ങനെയുണ്ട്? അസൽ എന്നെ പോലെ തന്നെയുണ്ട്. നമ്മുടെ മനസ്സിനുള്ളിൽ എപ്പോഴുമുള്ള ഒരു കാര്യം ഒരിക്കലും മറക്കാൻ കഴിയില്ല. കഥ എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ നിറങ്ങളായിരുന്നു എന്റെ ജീവിതം. സന്തോഷം, ദുഃഖം, ദേഷ്യം, വിശപ്പ് എല്ലാം ഈ നിറങ്ങളിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ട് ഈ നിറങ്ങളൊക്കെ കാണുമ്പോൾ എനിക്കൊരുപാട് സന്തോഷം തോന്നുന്നത്. എന്നാൽ ഇന്ന് ആ സന്തോഷം എൻ്റെ ഉള്ളിൽ 100 മടങ്ങ് കൂടിയിരിക്കുക. കാരണം ആ നിറങ്ങളിൽ നീയുണ്ട് പത്മാവതി. എൻ്റെ ഇഷ്ടങ്ങൾ എന്താ, ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്, എന്തൊക്കെയാണ് എൻ്റെ വിഷമങ്ങളെന്നും കുറച്ചു കുറച്ചായി ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം. അതിന് നീയും ശ്രമിക്കണം. നിന്നോട് ഞാൻ നേരിട്ട് ചോദിച്ചും കഴിഞ്ഞു, പക്ഷേ നിന്റെ ഈ നിശബ്ദത എനിക്കൊരു ഉത്തരവും തരുന്നില്ല. നിങ്ങളുടെ കഥ പൂർത്തിയാകുന്നതുവരെ എനിക്ക് കുറച്ച് സമയം. ഞാൻ പറഞ്ഞതല്ലേ എനിക്കൊരു കഥ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നിന്നോട് ഞാൻ പറയുമെന്ന്? ഇതാ കേട്ടോ. ഒരാണും പെണ്ണും ആർക്കും അകറ്റാൻ പറ്റാത്ത രീതിയിൽ അടുത്തുപോയി. രണ്ടുപേരുടെ വീട്ടിലുള്ളവരും അത് അംഗീകരിക്കുകയും ചെയ്തു. നിശ്ചയം നടത്തി. നല്ലൊരു സ്ഥലം നോക്കി ഒരു വീട് മേടിക്കണമെന്നും കല്യാണം കഴിഞ്ഞാൽ അവിടെ താമസിക്കണമെന്നും ആഗ്രഹിച്ചു. ആ വീട് കാണാൻ പോയ അവർ സന്തോഷമായിട്ട് അവിടെ 2 ദിവസം താമസിക്കുകയും ചെയ്തു. അവരുടെ സന്തോഷം കണ്ട പ്രകൃതിക്ക് അസൂയ തോന്നി. തിരിച്ചു വരുമ്പോൾ ഒരു അപകടം ഉണ്ടാവുന്നു. ആ അപകടത്തിൽ അവളുടെ സ്നേഹിതൻ മരിക്കുന്നു. അത് കാരണം അവളെ ആരും മടുപ്പിക്കാതെ ആയി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാനായി വേറെ ഒരാൾ വരുന്നു. ഒരു ഭാഗത്ത് അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷം, മറ്റൊരു ഭാഗത്ത് നഷ്ടപ്പെട്ട സ്നേഹിതൻ്റെ വിഷമം, വേറൊരു ഭാഗത്ത് പുതിയതായി കല്യാണം കഴിക്കാൻ വന്ന ഇയാൾ. എന്ത് ചെയ്യണമെന്ന് അവൾക്കറിയില്ല. അവൾക്ക് അവളോട് തന്നെ സഹതാപവും ദേഷ്യവും ഒരുമിച്ച് തോന്നാൻ തുടങ്ങി. ഇത്രയും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും അവളുടെ പ്രശ്നങ്ങൾ, അവളുടെ വിഷമങ്ങൾ, ഇതിനെല്ലാം ഉപരി ഭയം. ആ ഭയമാണ് എന്റെ കഥയുടെ വിഷയം. എങ്ങനെയുണ്ട് പത്മാവതി, നിനക്ക് ഇഷ്ടപ്പെട്ടോ? നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഈ മലയടിവാരത്തിലൂടെ യാത്ര ചെയ്യുന്നത് അത്ര ശരിയല്ലെന്ന് തോന്നി. അതുമല്ല, ഇവിടെ ഗർഭിണിയോ? ഇന്നൊരു രാത്രി മാത്രം ഞങ്ങളിവിടെ താമസിക്കാൻ അനുവദിക്കൂ. കഥാകൃത്ത് ആദിത്യവർമ്മയല്ലേ അത്? ഈ വീട് അദ്ദേഹത്തിന്റെ ആണോ? അദ്ദേഹത്തിന്റെ കഥകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാ.
നിങ്ങള് അദ്ദേഹത്തിന്റെ ഭാര്യയാണോ? ഓ, കല്യാണം കഴിച്ചിട്ടില്ലേ? നിങ്ങൾ ആ മുറിയിൽ വിശ്രമിച്ചോളൂ. വേദന തുടങ്ങി തോന്നു, ഒന്ന് സഹായിക്കോ. ഞാനില്ലേ കൂടെ, ഒന്നും സംഭവിക്കില്ല, നടക്കും. നോക്കിയാ പോകുന്ന നമ്മുടെ കുഞ്ഞിനെ ഓർത്താ മതി, എന്റെ വേദന കുറയും. അകത്തിന്റെ ഭാര്യ പ്രസവ വേദന പടഞ്ഞോണ്ടിരിക്കുക. അറിയില്ലേ അവർക്ക് പ്രസവ വേദന? അങ്ങോട്ട് മാറി നിൽക്കേ. എന്റെ കഥയാണ് എന്റെ ജീവൻ, അതിന്റെ ഇടയ്ക്ക് ആര് വന്നാലും ഞാൻ അവരെ ജീവനോട് വിടില്ല. ഞാൻ അറിയാതെ എന്റെ വീട്ടിൽ ഒരു കാര്യം നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നീ ഒരു മനുഷ്യനാണോടാ?
ആ സമയത്ത് അതല്ലാതെ വേറൊരു വഴി എനിക്ക് തോന്നിയില്ല. പെട്ടെന്നൊരു ഭയം വരുമ്പോൾ എത്ര വലിയ ഭാരം ചുമന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മളത് ഇറക്കി വയ്ക്കും. രണ്ട് ജീവനെ രക്ഷിക്കാൻ ഞാൻ എടുത്ത ഒരു ശ്രമമാണിത്. എന്നാൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും വിഷമിപ്പിച്ചു എന്ന് എനിക്കറിയാം. അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. മനുഷ്യരെ കൊണ്ട് സാധിക്കാത്ത സമയത്താണ് ദൈവം സഹായത്തിനെത്തുക. ഒരു ഡോക്ടറായി എനിക്ക് പറ്റാത്ത കാര്യം നിങ്ങൾ ചെയ്തത്. ഞങ്ങളുടെ ദൈവം നിങ്ങളാ. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഈ രണ്ട് ജീവൻ ഇന്നിവിടെ ഉണ്ടാവില്ലായിരുന്നു. ഒരുപാട് നന്ദിയുണ്ട്. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വന്നോട്ടെ. ആയിക്കോട്ടെ പത്മാവതി, ഞാൻ നിന്നെ കൊണ്ടുവിടാം. വരാമെന്ന് നീ പറഞ്ഞില്ലേ? അത് കേട്ടപ്പോ എന്റെ മനസ്സിൽ ഒരുപാട് സന്തോഷമുണ്ടായി. നിങ്ങൾ സ്ത്രീകളൊന്നും നേരിട്ട് പറയാറില്ലല്ലോ. ചില സമയം അതും ഒരു വിധത്തിൽ ഒരു രസം തന്നെയാണ്. പത്മാവതി, ഇന്നലെ ഞാൻ പറഞ്ഞ കഥയിൽ ആ പെൺകുട്ടിയുടെ സ്നേഹിതൻ മരിക്കുന്നു. എന്നാൽ അവൻ അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, സ്വന്തം ജീവനിലും കൂടുതൽ. മരിച്ചാൽ അവൻ വിട്ടുകൊടുക്കോ? ഇല്ല, വിട്ടുകൊടുക്കില്ല, ഒരിക്കലും വിട്ടുകൊടുക്കില്ല. യെസ്, തിരിച്ചു വരുന്നു അവൻ. തിരിച്ചു വന്നു പത്മാവതി. പത്മാവതി, അവൻ ആത്മാവായി തിരിച്ചു വന്നിരിക്കുകയാണ്. ഇത് കഥയ്ക്ക് നല്ലൊരു വഴിത്തിരിവല്ലേ പത്മാവതി? എനിക്ക് രണ്ട് ദിവസം കൂടി മതി, അപ്പോഴത്തേക്കും ഞാൻ ഈ കഥ തീർക്കും. എന്നിട്ട് നമുക്ക് പോയാൽ മതി, ഇല്ലെന്ന് പറയരുത്. എന്തിനായിരിക്കും വന്നത്? ശക്തമായ ഒരു കാരണമില്ലാണ്ട് അവൻ തിരിച്ചു വരില്ല. മരിച്ചാലും മറക്കാൻ പറ്റാത്ത സ്നേഹമുള്ള കാരണം കൊണ്ടാണോ, അതോ പ്രേതമായി വന്ന് അവളെ സ്വന്തമാക്കാനുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാണോ, എന്തായിരിക്കും കാരണം? അവന്റെ ആഗ്രഹങ്ങൾക്ക് അവനെ തിരിച്ചു കൊണ്ടുവരാൻ അത്രയ്ക്ക് ശക്തിയുണ്ടോ? എന്നാൽ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങൾ പൂർത്തിയാവും. ശരിക്കും അവൻ എന്താ വേണ്ടത്? സ്വന്തമാക്കാനുള്ള ആഗ്രഹം മനുഷ്യനെ ഏതറ്റം വരെയും കൊണ്ടുപോകും. സ്വന്തമായ സാധനം കൈവിട്ടു പോകുമെന്ന് അറിയുമ്പോൾ ഏതൊരു മനുഷ്യനും എന്തും ചെയ്യാൻ മടിക്കില്ല. നമ്മൾ ആഗ്രഹിച്ചത് കിട്ടാത്തതൊരു ദുഃഖമാണെങ്കിൽ നമുക്ക് സ്വന്തമായ സാധനം നമ്മളെ കൈവിട്ടു പോകുന്നതാണ് അതിലും വലിയ ദുഃഖം. ആഗ്രഹിച്ചത് നമുക്ക് കിട്ടാതെ പോയതിൻ്റെ ദുഃഖത്തിനേക്കാളും മറ്റൊരാൾക്ക് കിട്ടുമോ എന്നുള്ള ഭയമാണ് അതിലും വലിയ ദുഃഖം. അത് തന്നെയാണ്, അതാണ് അവന്റെ വരവിന്റെ കാരണം. ആ പെണ്ണിനെ കല്യാണം കഴിച്ച് അവർക്കൊരു ജീവിതം കൊടുക്കാന്ന് പറഞ്ഞ ഒരാൾ വന്നില്ലേ, അവനെ കൊല്ലാനാ വന്നത്. എന്താ കൊല്ലില്ലേ? പറയൂ പത്മാവതി, കൊല്ലില്ലേ അവൻ? എന്താ കൊല്ലില്ലേ? കൊല്ലില്ലേ അവൻ? കൊന്നുകളയും. കൊല്ലില്ലേ അവൻ? അവ കൊല്ലില്ലേ? കൊന്നുകളയും. പറയ്, കൊന്നുകളയും, കൊന്നുകളയും. Thank you.
പത്മാവതി, ഇവിടെ എന്ത് ചെയ്യാ? പത്മാവതി, എന്താ ഇവിടെ നിൽക്കുന്നത്? അവിടെ എന്താ നോക്കുന്നത്? എന്റെ കൂടെ വാ. ഏ, നല്ല പനിയുണ്ടല്ലോ. നീ ഇവിടെ ഇരിക്കും, ഞാൻ ഒരു തുണി നനച്ചു കൊണ്ടുവരാം. കാര്യങ്ങൾ നോക്കാൻ ഇവനാരാ പത്മാവതി? നീ എനിക്ക് സ്വന്തമാണ്, എന്റെ ജീവനെക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന എന്റെ സ്നേഹിതി. എന്റെ സ്നേഹിതി എന്നെക്കാളും കൂടുതൽ സ്നേഹിക്കുമെന്ന് എന്നിൽ നിന്നും അവൾ അകറ്റാൻ ശ്രമിക്കുക. ഇവനെങ്ങനെയല്ല, ഇവനെങ്ങനെയല്ല. എന്റെ അടുത്ത് വരണേ പത്മാവതി, എന്റെ അടുത്ത് വരണേ, എന്റെ അടുത്ത് വരണേ, എന്റെ അടുത്ത് വരണേ പത്മാവതി. നിന്റെ സ്നേഹം എനിക്ക് മാത്രം സ്വന്തമായിരിക്കണം. നിന്റെ ജീവിതത്തിലേക്ക് വേറെ ആരെയും ഞാൻ വരാൻ സമ്മതിക്കില്ല പത്മാവതി. ഇവനെ ഞാൻ ജീവനോട് വിടില്ല. വേണ്ട പത്മാവതി, ഇവൻ നമ്മുടെ രണ്ടുപേരുടെ ഇടയ്ക്ക് വരണ്ട. ഇവനെ ഞാൻ കൊന്നേക്കാം, കൊന്നേക്കാം. മനസ്സിന്റെ അടിത്തട്ടിൽ ഈ ലോകത്തിനറിയാത്ത എത്രയോ രഹസ്യങ്ങൾ ഒളിച്ചു കിടപ്പുണ്ട്.
ഇന്ന് നിന്നെ കാണാൻ നല്ല രസമുണ്ടല്ലോ പത്മാവതി. എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു തെറ്റായിപ്പോവും. വാക്കുകൾക്ക് ചിലത് വർണ്ണിക്കാൻ പറ്റില്ല. അത് ഇഷ്ടപ്പെടുന്നവർക്കും അനുഭവിക്കുന്നവർക്കും മാത്രമേ മനസ്സിലാവൂ. ഒരു കാര്യം ചോദിച്ചോട്ടെ, നിന്നെ പോലത്തെ ഒരു സുന്ദരിയായ പെൺകുട്ടി എങ്ങനെയുള്ള ജീവിതം ആഗ്രഹിക്കുന്നത്? എങ്ങനെയുള്ള ജീവിതം വേണമെന്ന് പ്രതീക്ഷിക്കാൻ സുന്ദരിയായ പെണ്ണെന്നോ സാധാരണ പെണ്ണെന്നോ ഉള്ള വ്യത്യാസം ഉണ്ടാവില്ല. ആ കാര്യത്തിൽ എല്ലാ പെണ്ണുങ്ങളും ഒന്നു തന്നെയാ. ഏതൊരു പെൺകുട്ടിക്കും ചെറുപ്പത്തിൽ അച്ഛനായിരിക്കും അവളുടെ ലോകം. ലോകത്ത് അച്ഛനേക്കാൾ വലുതായി മറ്റാരും ഇല്ലെന്ന് തോന്നും. അച്ഛൻ്റെ കൂടെ അല്ലാതെ ഈ ലോകത്ത് ആരുടെയും കൂടെ ജീവിക്കാൻ പറ്റില്ലെന്ന് തോന്നും. കൗമാരപ്രായമാകുമ്പോൾ അമ്മയുടെ വില മനസ്സിലാവും. അമ്മയുടെ സ്നേഹം ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. ചേട്ടൻ, അനുജൻ, ചേച്ചി, അനുജത്തി ഇവർക്കെല്ലാവർക്കും ഒപ്പം ആടിപ്പാടി ആനന്ദത്തോടെ അവൾ വളരും. അങ്ങനെയുള്ള നിഷ്കളങ്കമായ സ്നേഹത്തിൽ നിന്ന് പുറത്തു വരുമ്പോഴാണ് അവൾക്കൊരു അഗ്നി പരീക്ഷ കാത്തിരിക്കുക. ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന പുതിയ ആളെക്കുറിച്ച് അവൾ ആലോചിച്ചുകൊണ്ടേയിരിക്കും. ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടാവും. സങ്കടപ്പെടും, മനസ്സ് കിടന്ന് പഠിക്കും, വിഷമിക്കും, പേടിക്കും. ഇത്രയും കാലം തനിക്ക് കിട്ടിയ നിഷ്കളങ്കമായ സ്നേഹം തൻ്റേതാവാൻ പോകുന്ന ആളുടെ അടുത്ത് ഉണ്ടാവണമെന്ന് അവൾ ഒരുപാട് കൊതിക്കും. പല പ്രതീക്ഷകളോടെ ദിവസങ്ങൾ എണ്ണി അവൾ ആകാംക്ഷയോടെ കാത്തിരിക്കും. അതിനുശേഷം അതുവരെ ഉണ്ടായിരുന്ന ബന്ധങ്ങളെല്ലാം അദ്ദേഹത്തെക്കാൾ വലുതല്ലെന്ന് തോന്നും. അദ്ദേഹം കൂടെയില്ലെങ്കിൽ ജീവിതം തന്നെ വേണ്ടെന്ന് തോന്നും. പെൺകുട്ടികൾ ഇങ്ങനെയാ, അദ്ദേഹത്തെ ജീവന് തുല്യം സ്നേഹിക്കും. അതിനുശേഷം അവൾ സ്വന്തം കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങും. അവരുടെ ജീവിതം, അവരുടെ കുട്ടികൾ സന്തോഷമായാലും ദുഃഖമായാലും ഓരോ നിമിഷവും ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കും. തനിക്ക് എത്ര ബന്ധങ്ങളുണ്ടെങ്കിലും എത്ര സന്തോഷമുണ്ടെങ്കിലും ഭർത്താവിൻ്റെ അടുത്തുനിന്ന് താൻ കൂടെ ഉണ്ടെന്നുള്ള ഒരു പ്രതീക്ഷ അവൾ എന്നും കൊതിക്കും. എന്താന്ന് വെച്ചാൽ തൻ്റെ ജീവിതത്തിൽ അവൾ അവസാന ശ്വാസം എടുക്കുന്ന സമയത്തും ഭർത്താവിൻ്റെ സ്നേഹമായിരിക്കും അവളുടെ പ്രാണൻ. അദ്ദേഹത്തിൻ്റെ തലോടൽ മാത്രമായിരിക്കും അവളുടെ ജീവിതം. എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്നത് ഇതാണ്. പ്രാണനോളം സ്നേഹിക്കുന്ന ഭർത്താവും പ്രശ്നങ്ങളൊന്നുമില്ലാത്തൊരു ജീവിതവും. നിങ്ങൾ ചോദിച്ച പോലെ പെൺകുട്ടികളുടെ മനസ്സ് ഇരുട്ട് നിറഞ്ഞതാണെന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ വളരെ മനോഹരമായ ഒന്നാ. എന്തെന്ന് വെച്ചാൽ അത് സ്നേഹം പകർന്നു കൊടുക്കും. സ്നേഹം മാത്രമേ കൊതിക്കൂ. കാര്യങ്ങൾ കാണുന്നതിലും മനസ്സിലാക്കുന്നതിലും ഒരുപാട് വ്യത്യാസമുണ്ടല്ലേ. ഇത്രയും കാലമായ ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ ഒരു ചോദ്യത്തിന് പോലും ഉത്തരമുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോഴെനിക്ക് അതൊരു മനോഹരമായ ഉത്തരമാണെന്ന് മനസ്സിലായി. പത്മാവതി, നിനക്ക് ഇവരുടെ കളി കാണണോ? പോലെയുള്ളവരുള്ളത് കൊണ്ടാ ഞങ്ങളുടെ വയറ് നിറയുന്നത്. നിങ്ങൾ എന്നും നന്നായിരിക്കണം. അധികപ്പറ്റി പറയാമെന്ന് തെറ്റിദ്ധരിക്കല്ലേ അങ്ങുന്നേ. ഞങ്ങളുടെ നാട്ടിൽ പേരുകേട്ടൊരമ്പലമുണ്ട്. ഒന്ന് തൊഴുതിട്ട് പോയാ ഭാര്യയ്ക്കും ഭർത്താവിനും നല്ലതേ നടക്കൂ. എനിക്ക് വേണ്ടി ഒന്ന് വന്നൂടെ അങ്ങുന്നേ. ഭാര്യയും ഭർത്താവുന്നോ? ഞങ്ങളുടെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നീ പറഞ്ഞതുകൊണ്ട് അത് നടന്നതുപോലെ തോന്നി. അതുകൊണ്ട് ആ വാക്കിന് വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് വരാം. എന്താ പത്മാവതി, അമ്പലത്തിലേക്ക് പോവാം? ഞാൻ ഇന്ന് വരാൻ പാടില്ല. ശരി, എന്നാൽ ഞാൻ പോയിട്ട് വരാം. Thank you.
ആ സുന്ദരിയായ പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് അവളുടെ കാമുകൻ വീണ്ടും കടന്നു വന്നു. രൂപമില്ലാത്ത ആത്മാവായി, അന്തമില്ലാത്ത ആഗ്രഹമായി, ജീവനൊളിപ്പ് ചെയ്യാൻ കഴിയാതെ പോയത് ആത്മാവായി അവന് ചെയ്യാൻ സാധിക്കുമോ? സ്വന്തമായി ഒരു രൂപമില്ലാതെ, സ്പർശിക്കാനുള്ള കഴിവില്ലാതെ ഒരാത്മാവിന് എന്ത് ചെയ്യാൻ കഴിയും? വാസ്തവത്തിൽ ഒരു ആത്മാവിന് രൂപമില്ലെന്ന് എന്തിനു കരുതണം? സ്പർശിക്കാൻ കഴിയില്ലെന്ന് ഊഹിക്കുന്നതും തെറ്റാണ്. ഒരാത്മാവിന് കാണാൻ സാധിക്കുമെങ്കിൽ, കേൾക്കാനുള്ള കഴിവുണ്ടെങ്കിൽ, സ്പർശനം, മണം, രുചി ഇതെല്ലാം അതിനറിയാൻ പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു ആത്മാവിന് ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുമോ? ആത്മാവിന് രൂപം വേണമെന്ന് പറയുന്നത് ഒരു ഊഹം മാത്രമല്ലേ? മന്ദഹാസമൊരു ചന്ദ്രദീപമായി ലോലലോലമില പെയ്തു വീണതൊരു തൊട്ടുരുമ്മലായി അഴകുകളെല്ലാം അലിവുകളായി പ്രണയമൊരനുഭവമായി മനസ്സുകൾ താനേ പൂക്കുകയായി സന്ധ്യകൾ വിടരും പോ ഒരിക്കൽ നിന്റെ കയ്യിന്ന് വീണ പേന എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ഇന്നിപ്പോൾ വീണ്ടും ഈ പേന നിന്റെ കയ്യിൽ നിന്ന് വീണിരിക്ക. ഇതെന്റെ ജീവിതം എത്രത്തോളം മാറ്റിമറിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്കിത് വേണ്ട, ഞാൻ ഇതെടുത്തോളാം. എന്നാ അതെടുത്തോ. മാധവേട്ടാ, ഈ പേന ഞാൻ എടുക്കുകയാണേ. ഒരാളെ ഇത്രമാത്രം ആരാധിക്കുന്ന ഒരാളുണ്ടാവുമോ? ഞാൻ വേണ്ടെന്ന് വലിച്ചെറിഞ്ഞ പേന സ്വന്തം പ്രാണനെ പോലെ കൊണ്ടു നടക്കുന്നു. ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാലങ്ങൾ ഓർത്ത് എന്റെ ജീവിതം ഞാൻ നശിപ്പിക്കുകയല്ലാതെ യഥാർത്ഥത്തിൽ കിട്ടുന്ന സന്തോഷങ്ങൾ ഞാൻ വലിച്ചെറിയുന്നു.
എനിക്ക് സംഭവിച്ചത് തുറന്നു പറയാതെ, ഇപ്പം മനസ്സിലുള്ള ആഗ്രഹവും പുറത്തു കാണിക്കാതെ എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നയാളെ ഞാൻ അവഗണിക്കുകയാണ്. എത്ര വലിയ തെറ്റാ ഞാൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഇരിക്കേ, ഇനി പറ. സാറേ, എന്റെ പേര് രാഘവൻ എന്നാ. സാറിന്റെ ശിഷ്യനാവണമെന്നുള്ളത് എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. രണ്ടു മൂന്ന് പ്രാവശ്യം ഇതിനെ കുറിച്ച് ഫോണിൽ സാറിനോട് സംസാരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം സാറിനും അറിയാവുന്നതാണ്. തിരിച്ചുത്തരമൊന്നും കിട്ടാത്തത് കൊണ്ട് മറ്റൊന്നും ചിന്തിക്കാതെ ഞാൻ തന്നെ സാറിനെ നേരിൽ കാണാൻ ഇങ്ങോട്ട് വന്നതാണ്. ഒരുപാട് മലകളും പുഴകളും കാടുകളും കടന്നാണ് ഞാനിവിടെ എത്തിപ്പെട്ടത്. നിനക്ക് നേരിജുവേ സംസാരിക്കാൻ അറിയില്ലേ? അത് പിന്നെ സാറേ, ഞാൻ ഇതുപോലെ സംസാരിച്ചില്ലെങ്കിൽ സാറെന്നെ ശിഷ്യനാക്കിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാ. അതെന്താ? നിന്റെ ബുദ്ധിശക്തി അപാരമാണ്. ആ കണ്ണ്. എനിക്ക് ഒരു കണ്ണ് മാത്രമേ കാണാറുള്ളൂ സാർ. നീ എന്തെങ്കിലും കഥ എഴുതിയിട്ടുണ്ടോ? പിന്നെ ഒരുപാട് എഴുതിയിട്ടുണ്ട്. എങ്ങനെ എങ്ങനെ, ഒരെണ്ണം പറഞ്ഞു. ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാ എന്താ, പറ്റില്ലേ? അയ്യോ, പറ്റില്ലെന്ന് ആര് പറഞ്ഞു? എന്നാ പറഞ്ഞു? അത് പിന്നെ ഇപ്പൊ തന്നെ പറയണോ? പറയൂ. സാറ് റിലാക്സ് ആയിട്ടിരിക്കുമ്പോ പറഞ്ഞ പോരെ. എനിക്കിപ്പോ തിരക്കൊന്നുമില്ല, പറഞ്ഞു. കുറച്ചുകൂടി സമയം കിട്ടിയാൽ ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് വരാം, അപ്പൊ പറയണം. ആയിക്കോട്ടെ സാറേ. കടലിനക്കരെ പോണോരെ, കാണാൻ പോണോ. ആദ്യായിട്ട് എന്റെ മുറിയിലേക്ക് വരല്ലേ, വലത് കാല വെച്ച് കയറിക്കോ. ഒരു സൗന്ദര്യം മറ്റൊരു സൗന്ദര്യത്തിന് കണ്ട് ആശ്ചര്യപ്പെടുകയാണോ അതോ അസൂയപ്പെടുകയാണോ? നിന്നെ കുറിച്ചാ പറഞ്ഞ്. ഏറ്റവും സൗന്ദര്യം കൂടി സൃഷ്ടിയതെന്നറിയോ? പെണ്ണ്. ആ പെണ്ണിനേക്കാൾ സൗന്ദര്യം കൂടിയത് ആർക്കാന്നറിയോ? മറ്റൊരു പെണ്ണിന്. അതുകൊണ്ട് നിനക്ക് ആശ്ചര്യപ്പെടാനോ അസൂയപ്പെടാനോ നിന്നെക്കാളും സൗന്ദര്യം കൂടിയതായിട്ട് അവിടെ ഒന്നും തന്നെ ഇല്ല. നോക്ക്, സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു മയക്കുമരുന്നാണ്. അത് കഴിച്ചാൽ നമ്മളെല്ലാം മറക്കും. നീ വന്ന കാരണം പോലും ഞാൻ ചോദിക്കാൻ മറന്നതുപോലെ. എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നിന്റെ കണ്ണുകൾ കാണുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നീട് പതുക്കെ സംസാരിച്ചാ പോരെ.
ഇവരെ കൂടാതെ വേറെ ആരൊക്കെയുണ്ട് ഈ വീട്ടിലെ? വേറെ ആരൊക്കെ ആലോചിച്ചോ? എന്നാ പറയ സാറേ. കാടിന് നടുവിൽ തനിച്ചൊരു വീട്. ആ വീടിനകത്ത് ഒരാളുമുണ്ട്. കഥയിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആ വീടിനകത്ത് സുന്ദരിയായ ഒരു പെണ്ണുമുണ്ട്. ആ പെണ്ണിനോടൊപ്പം അയാളുമുണ്ട്. അയാളോടൊപ്പം ആ പെണ്ണുമുണ്ട്. പക്ഷേ അതേ വീട്ടിൽ ഇവരറിയാതെ മറ്റൊരു രൂപം സംശയാസ്പദമായി കറങ്ങുന്നുണ്ടായിരുന്നു. അതാരാണെന്ന് അവർക്കും മനസ്സിലായിട്ടില്ല. ഇതാണ് സാറേ കഥ. എങ്ങനെയുണ്ട്? നിന്റെ കഥയുടെ കാര്യം നമുക്ക് പിന്നെ പറയാം. ആദ്യം ഈ കഥ വായിക്കേ. ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ നന്നായിരിക്കും എന്ന് പറയും. ഒരു പെണ്ണിന്റെ അനുഭവത്തിനും അറിവിനും ഇടയ്ക്ക് വെച്ചുണ്ടായ ഒരു പേടിയാണ് ഈ കഥയുടെ കഥാസാരമോ? എന്ത് തന്നെയായാലും എന്റെ ഗുരു നല്ലൊരു കഥാകൃത്ത് തന്നെ. അതുകൊണ്ടല്ലേ ഇന്നും ആ ഉയരത്തിൽ ഇരിക്കുന്നത്. അല്ല, ഇതെന്താ ബ്രെയിൽ എഴുത്ത് പോലെയുണ്ടല്ലോ. എന്നെ പോലെ അദ്ദേഹത്തിനും ബ്രെയിൽ എഴുത്ത് അറിയാമോ? ശരിക്കും കണ്ണ് കാണാത്തവരല്ലേ ഇതിൽ എഴുതാറ്. ഓഹോ, കണ്ണു കാണാത്തവർക്ക് പോലും ഇദ്ദേഹത്തിന്റെ കഥ വായിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതും ഞാൻ വായിച്ച് നല്ല പേരെടുക്കുന്നത് കണ്ടോ? ഇതിലുള്ള ഭാഷയും വേറെയാണ്. ഏത് ഭാഷയാണിത്? വായിച്ചോ. ഓ, അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു. എങ്ങനെയുണ്ട്? അടിപൊളി സാർ, അത്ഭുതം സാർ, ആശ്ചര്യം സാർ. പക്ഷേ എനിക്കൊരു കാര്യം പിടികിട്ടിയില്ല. ഇതിനും ഇതിനും എന്താണ് ബന്ധം? അതെന്താ? ബ്രെയിലി പുസ്തകം സാർ. നിനക്കത് എവിടുന്ന് കിട്ടി? അതെന്താ സാറേ, വായിക്കാൻ തന്നത് തന്നെ സാറല്ലേ. ഞാനോ? അതിൽ എന്താ എഴുതിയിരിക്കുന്നത്? മനസ്സിലായില്ല, ഇതെന്ത് ഭാഷയാ സാറേ? ശരി, നീ പോയിക്കോ. പുറത്താണെങ്കിൽ കൊടുങ്കാറ്റിന്റെ ഒരു കോളുണ്ട്, അകത്താണെങ്കിൽ സുനാമിയും. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് ദൈവേ? ഇനി പിടിച്ചു നിർത്താൻ പറ്റില്ല. ഓ, മൂത്രമൊഴിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. പാട്ട് പാടി ഉറക്കാം ഞാൻ താമര. ഓ,
നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സ് പറയുന്നത് പോലെ ആയിരിക്കുമെന്ന്. എന്താണെന്ന് നിങ്ങളാണ് പറയേണ്ടത്. ഇങ്ങനെ ഒരു സ്ഥലത്ത് താമസിക്കാൻ പ്രത്യേകിച്ച് വല്ല കാരണമുണ്ടോ? എന്റെ അടുത്ത നോവൽ എഴുതാനായി ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ദൂരേക്ക് പോവാണ്. ഭയത്തിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? ഒരു ക്ഷണം പോലും എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. എനിക്ക് പുറപ്പെടാനുള്ള ഏർപ്പാട് ചെയ്യാമോ? നിങ്ങളുടെ കഥ പൂർത്തിയാകുന്നതുവരെ എനിക്ക് കുറച്ച് സമയം. അവനൊരു ആത്മാവായി തിരിച്ചു വന്നിരിക്കുകയാണ്. ആദിത്യത്, വിദ്യാഭ്യാസം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണോ? ഇങ്ങനെ ഏകാന്തമായ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് യക്ഷിയുടെയും പ്രേതങ്ങളുടെയും കഥ പറഞ്ഞു കൊടുത്ത ഏതൊരു പെണ്ണിന്റെയും മാനസിക നില തെറ്റും. പെണ്ണുങ്ങളുടെ മനസ്സ് വളരെ ലോലമാണ്. അത് മനസ്സിലാക്കി വേണം നമ്മൾ അവരോട് പെരുമാറാൻ. ഒരു കഥാകൃത്തായ നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കില്ല. ഇപ്പൊ അവളുടെ സ്ഥിതി എന്താണ്? അവർക്ക് ഹിസ്റ്റീരിയാണ്. അങ്ങനെ വെച്ചാൽ ഒരു മനുഷ്യന് സഹിക്കാവുന്നതിലും കൂടുതൽ ദുഃഖമുണ്ടാകുമ്പോൾ ആ മനസ്സിന്റെ സമനില തെറ്റി അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാതെ പിടയുന്ന സാഹചര്യമാണ് ഹിസ്റ്റീരിയ. ഉദാഹരണത്തിന് ഈ ബാധ കൂടാന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ. അങ്ങനെയുള്ള സമയങ്ങളിൽ അവരവരായിരിക്കില്ല, മറ്റാരെയോ പോലെ പെരുമാറും. ചിലപ്പോഴത് വളരെ സാധാരണമായിരിക്കും, പലപ്പോഴും അസാധാരണവുമായിരിക്കും. അപൂർവം ചില നേരത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്ര ഭയാനകവുമായിരിക്കും. ഇതുപോലെയുള്ള സമയങ്ങളിൽ അവർക്ക് യാതൊന്നും തന്നെ ഓർമ്മയിൽ ഉണ്ടാവുകയില്ല. എന്ത് ചെയ്യാനും മടിക്കില്ല. സ്വയം മരിക്കാനും അല്ലെങ്കിൽ കൊല്ലാനും. ഹലോ സുഖാണോ അച്ഛാ? ശരി അച്ഛാ. ¶¶
ഇത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആരാ നിങ്ങള്? എന്റെ ജീവിതത്തിലേക്ക് എന്തിനാണ് വന്നത്? നീ എന്താ അങ്ങനെ ചോദിച്ചത് പത്മാവതി? ഇത്രയും ദിവസം നിങ്ങൾ നിങ്ങളുടെ മനസ്സ് പേനയാക്കി കഥ എഴുതുവെന്നാ കരുതിയത്. പക്ഷേ അത് പേനയല്ല, കത്തിയാ. ഒരു പെണ്ണിന്റെ മനസ്സ് കീറി മുറിക്കുന്ന കത്തി. അതുകൊണ്ട് ആ മനസ്സ് കണ്ടും തുണ്ടുമായി വെട്ടിയെറിയുക. കാട്ടിലെ ക്രൂര മൃഗങ്ങൾ പോലും അവറ്റകളുടെ വിശപ്പിന് വേണ്ടി മാത്രമേ വേട്ടയാടൂ. പക്ഷെ ചെന്നായുടെ മുഖം മൂടി അണിഞ്ഞ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യർ മാത്രം മറ്റുള്ളവരുടെ സന്തോഷത്തെയാണ് വേട്ടയാടി തിന്നുക. അവരുടെ നിസ്സഹായത മുഴുവനും മുതലെടുക്കും. സ്നേഹമെന്ന മനോഹരമായ വാക്കുപയോഗിച്ച് ഇത്രയും ക്രൂരമായി ചിന്തിക്കാൻ എങ്ങനെ കഴിഞ്ഞു? എന്റെ അച്ഛനോടുള്ള പക തീർക്കാൻ വേണ്ടി എന്നെ നിങ്ങൾ ഉപയോഗിക്കായിരുന്നില്ലേ? എന്നോ നിങ്ങളെ അടിച്ചെന്നുള്ള ദേഷ്യം തീർക്കാൻ എന്നെ നിങ്ങൾ കരുവാക്കുകയായിരുന്നു. പത്മാവതി, നീ എന്താ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല, മറിച്ച് നിനക്കും മനസ്സിലാവുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിലാവുന്നുണ്ട്, എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഏത് കഥ മറക്കാനാണോ ഞാൻ ഓരോ നിമിഷവും കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ആ കഥ തന്നെ, എന്റെ കഥ തന്നെ നിങ്ങളുടെ കഥയാക്കി എഴുതി എന്നെ കേൾപ്പിക്കുകയാണല്ലേ? നിന്റെ കഥയോ? എന്താ ഇതുവരെ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇതെന്താ പ്രേമം എന്നത് ഞാൻ ഇദ്ദേഹത്തിലൂടെ അറിഞ്ഞു എന്നുള്ളത് സത്യ. അപകടത്തിൽ ഇദ്ദേഹം മരിച്ചു എന്നുള്ളതും സത്യ. എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചറിഞ്ഞ് നിങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് വന്നതും സത്യ. ഇതല്ലേ ഈ കഥയല്ലേ നിങ്ങൾ എന്നോട് പറഞ്ഞത്? വേണമെന്ന് വെച്ച് എന്റെ ഭൂതകാലം ഒരു കഥയാക്കി എന്നോട് പറഞ്ഞ് ഓരോ നിമിഷവും നിങ്ങൾ എന്നെ പെടപ്പിക്കായിരുന്നില്ലേ? നിങ്ങളുടെ ഉന്മാദത്തിന് നിങ്ങൾ സ്നേഹമൊന്ന് പേരിട്ടു. സ്റ്റോപ്പ് ഇറ്റ്. നോക്കൂ പത്മാവതി, ഒരു സത്യം കള്ളമായി മാറാൻ ഒരു വാക്ക് മാറിയാൽ മാത്രം മതി. പക്ഷെ ഒരു കള്ളം സത്യമായി മാറ്റാൻ സംശയം മാത്രം മതി. കാര്യങ്ങൾ അറിയാൻ ശ്രമിച്ചാൽ നിനക്ക് മനസ്സിലാവും. നിന്നോട് എനിക്ക് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് കാണിക്കാനുള്ള ഒരു അവസരം കിട്ടിയാൽ മാത്രം മതി. ആ നിമിഷം ഞാൻ എൻ്റെ ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് പത്മാവതി. നിന്നോട് എനിക്ക് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് കാണിക്കാൻ എനിക്കറിയാമെന്നുള്ള ഭാഷകളോ വാക്കുകളോ എന്തുപയോഗിച്ചാലും ഒന്നും തന്നെ മതിയാവില്ല. ഞാൻ നിന്നെ അറിയാതെ വേദനിപ്പിച്ചാൽ പോലും എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്ന പോലെ ഭ്രാന്ത് പിടിച്ച സ്നേഹമാണ് എൻ്റെത്. അങ്ങനെയുള്ള ഞാൻ നിന്നെ എന്തിനു വിഷമിപ്പിക്കണം? നിന്റെ കഥയെ എന്റെ കഥയായിട്ട് എഴുതിയത് തികച്ചും യാദർശികമായിരുന്നു. അല്ലാതെ ഇതൊന്നും ഞാൻ അറിഞ്ഞു ചെയ്തതല്ല. കാരണം ഒരു എഴുത്തുകാരന്റെ ഭാവനയ്ക്ക് അതിരുകളില്ല. ഒരു ചെറിയ തീപ്പൊരി ഒരു വലിയ കാട്ടിന് തീ വയ്ക്കുന്നത് പോലെ ഒരു എഴുത്തുകാരന്റെ ഭാവനയിൽ നിന്നും ഒരുപാട് കഥകളും കഥാപാത്രങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഉണ്ടാവുന്ന ഒരു കഥാപാത്രത്തിന്റെ കഥയ്ക്ക് ഈ ലോകത്തിലുള്ള ആരുടെയെങ്കിലും ഒരു കഥയായി സാമ്യമുണ്ടാവാം. അത് സാധാരണമാണ്. അതുകൊണ്ട് ആ ജീവിതമാണ് കഥയായി എഴുതിയതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിന്റെ കഥ എഴുതിയതിൽ എനിക്കൊരു ഉദ്ദേശവും ഇല്ലെന്ന് മനസ്സിലാക്കും പത്മാവതി. എന്റെ ഭാവനയിൽ നിന്നും വന്ന് നിന്റെ ജീവിതത്തിന്റെ പ്രതിച്ഛായയാണിത്. ദേഷ്യപ്പെടാണ്ട് സമാധാനമേറുന്ന ആലോചിക്ക്, നിനക്ക് മനസ്സിലാവും. നിങ്ങൾ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണോ? ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. എനിക്ക് രണ്ട് കാര്യങ്ങളെ ചെയ്യാൻ അറിയാവുള്ളൂ. ഒന്ന് എഴുതുക എന്നുള്ളത്, രണ്ട് പ്രണയിക്കുന്നത്. എന്റെ ഉള്ളിലുള്ള എഴുത്തുകാരനെ പേടിച്ച് ഞാനെന്ന മനുഷ്യനിൽ നിന്നും മകന്നു പോകരുത്. ഈ കഥ എഴുതി തീർത്തതും നമ്മൾ ഇവിടുന്ന് പോകും. ഞാൻ പറയുന്നത് കേൾക്ക്, എനിക്ക് പേടിയാവുന്നു. എന്തിനാ പേടിക്കുന്ന പത്മാവതി? ഞാൻ നിന്റെ കൂടെ ഇല്ലേ? അതുകൊണ്ടാ പറയുന്നത്, നിങ്ങളെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ. അതിനിപ്പോ എന്താ സംഭവിച്ചത്? നിങ്ങൾ അറിയാതെ എഴുതിയതാണെങ്കിലും എല്ലാം സത്യം തന്നെയാ. അവന്റെ ആത്മാവ് ഇവിടെ വരുമെന്ന് അവൻ വന്നു കഴിഞ്ഞു. അത് ഒരു കഥയാണ് പത്മാവതി, എന്റെ ഭാവനയാണ്. ആയിരിക്കാം, പക്ഷേ അവൻ യഥാർത്ഥത്തിൽ വന്നു, ഞാൻ കണ്ടതാ. പകരം ചോദിക്കാൻ നടക്കുക, നമ്മളെ കൊന്നോളെ. ശരി, ഒരു മിനിറ്റ്. ഞാൻ എഴുതുന്ന പോലെയൊക്കെ സംഭവിക്കുന്ന നീ പറഞ്ഞില്ലേ, അവൻ ആത്മാവായിട്ട് വരുന്നതൊക്കെ ഞാൻ എപ്പോഴോ കീറിക്കളഞ്ഞു. ആ സ്ഥലത്ത് ആ പെൺകുട്ടി സന്തോഷമായി ജീവിക്കുന്നതായിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. സത്യമായിട്ട് വേണമെങ്കിൽ വായിച്ചു നോക്ക്. ഇനി അവൻ ആത്മാവായിട്ട് കൊല്ലാൻ വേണ്ടി ഇങ്ങോട്ട് വന്നാൽ അവൻ ആരെയാ കൊല്ലാൻ പോകുന്നത്? എന്നെയല്ലേ. ജീവനോടുണ്ടായിരുന്നപ്പോ നിന്നെ അത്രയും സ്നേഹിച്ചോരുത്തൻ നിന്നെ എന്തിനു വേണ്ടി കൊല്ലും? കാരണം കാരണം അവനെ കൊന്നത് ഞാൻ തന്നെയാ. പുഞ്ചരി തൂകുന്ന എന്റെ പ്രിയയുടെ മനോഹരമായ ചുണ്ടുകൾക്ക് ഈ റോസ പുസ്സമ്മാനമായി നൽകാം. വാങ്ങിച്ചു. റോ
റോസപ്പൂവോ? എവിടെ? എന്താ പത്മ, യാതൊരു രൂപവും ഇല്ലാത്ത മനസ്സ് നിന്നപ്പോ വാങ്ങിയില്ലേ? രൂപവും ഇല്ലാത്ത ഈ റോസപ്പൂ മാത്രം വാങ്ങില്ലേ? പ്രേമത്തിനും രൂപമില്ല, എന്നിട്ടും നമ്മൾ തമ്മിൽ കൈമാറുന്നില്ലേ? ജീവനോളം സ്നേഹിക്കുന്നില്ലേ? സ്നേഹത്തിലുള്ളത് ഇല്ലാത്തതുപോലെയും ഇല്ലാത്തതുള്ളത് പോലെയും വിചാരിക്കാം. നേരിട്ട് കാണാൻ പറ്റാത്തതുപോലും സ്നേഹ സമ്മാനമായിട്ട് കൊടുക്കാം. അതാണ് സ്നേഹത്തിന്റെ മഹത്വം. വാങ്ങിച്ചോ. ഹേയ്, ഒരു മിനിറ്റ് പത്മ, സൂക്ഷിച്ചു പിടിക്ക് പത്തു, ഇതിലും ഉള്ളുണ്ട്. നിനക്കൊരു കാര്യം അറിയ പത്മ, റോസാപ്പൂവിന്റെ സുഗന്ധം സത്യസന്ധമായ സ്നേഹത്തിന്റെ ലക്ഷണമാ. അങ്ങനെയുള്ള സുഗന്ധം നമ്മളെപ്പോലെ സ്നേഹിക്കുന്നവർ ശ്വസിക്കുമ്പോഴാണ് അതിന് ബഹുമാനം ഉണ്ടാവുന്നത്. ഒന്ന് മണത്ത് നോക്ക്. ഏ, പതുക്കെ പൂവിനെ വേദനിക്കും. ഈ മനോഹരമായ പൂവിന്റെ സ്ഥാനം എവിടെയാണെന്ന് അറിയോ പത്മ? അവന്റെ സ്നേഹം സത്യമാണോ അല്ലെങ്കിൽ സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കുകയാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തിയ നിമിഷമായിരുന്നു അത്. മനോഹർ, എനിക്കൊന്ന്, നിനക്കൊന്ന്, രണ്ടും നീ തന്നെ കഴിച്ചോ, ഞാൻ സിഗരറ്റ് വലിച്ചോളാം. ഇരിക്കി. സിഗരറ്റ് വെറും പുകയാണെങ്കിലും ഇതിന്റെ സുഖം അനുഭവിച്ചാലേ മനസ്സിലാവൂ. പലരും ഇത് ആപത്താണെന്ന് പറയും, പക്ഷെ വലിക്കുന്നവർക്ക് ഇത് ശരിക്കും പ്രാണവായന തുല്യമാ. നീ എന്താ അങ്ങനെ നോക്കുന്നെ? ഓ, സിഗരറ്റ് വലിച്ചോണ്ടാണല്ലേ. എപ്പോഴൊന്നുമില്ല ബദ്ധു, ഇടയ്ക്കിടയ്ക്ക് മാത്രം. നീ കഴിച്ചോ. സിഗരറ്റ് വലിക്കുന്നോണ്ട് എന്നെ കല്യാണം കഴിക്കാതിരിക്കൂ. ചാച്ച, സ്നേഹത്തിന്റെ മുമ്പില് ഈ സിഗരറ്റ് വലിയൊക്കെ ഒരു കാര്യമാണോ? പക്ഷെ സിഗരറ്റ് വലിക്കാത്തവർ അടുത്ത ജന്മം കഴുതിയായിട്ട് ജനിക്കുന്ന മൂത്തവർ പറയാറ്. അടുത്ത ജന്മത്തിൽ ഞാൻ കഴുതിയെ ജനിച്ചാലേ നിനക്ക് എന്നെ ഇഷ്ടപ്പെടുവോ? സ്നേഹത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ? പാർക്കിലും ബീച്ചിലും കറങ്ങി നടക്കുന്നതല്ല, സ്നേഹിക്കുന്നവന്റെ ഇഷ്ടവും ഇഷ്ടക്കേടും മനസ്സിലാക്കി പൊന്നുപോലെ നോക്കുന്നതാ. പക്ഷെ നീ എന്താ ചെയ്യുന്നേ? കണ്ണു തുറന്ന് നോക്കുന്നുണ്ടായിരുന്നല്ലോ. ഞാൻ സംസാരത്തിനിടയിൽ അത് മറന്നുപോയി. പക്ഷെ നീ അത് മനസ്സിലാക്കി എന്നോട് പറയണ്ടേല്ലേ? സിഗരറ്റ് അണയാൻ പോകുന്നു, കൈ പൊള്ളാൻ പോകുന്നു പറഞ്ഞ് ഓർമ്മിക്കണ്ടല്ലേ? അതെന്റെ മുഖത്ത് കിട്ടിയ അടി മാത്രമായിരുന്നില്ല, എന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന മരണ അടിയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നതിന് മുൻപ്. എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞത് ഈ പൂവായിരുന്നു. എന്തേ, വേണ്ടേ? വേണം. ആരാടാ നീ? ആരെ കുറിച്ചാ? ആരാ? നീ എന്താണ് അവിടെ ചെയ്യുന്നത്? ഞാനൊരു പത്ത് മിനിറ്റ് പുറത്തു പോയപ്പോ ഇവരോടൊപ്പം കൊഞ്ചിക്കുഴയാണോ? എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല, നിന്നെ പോലുള്ളവന്മാർക്ക് മറ്റൊരുത്തന്റെ ഭാര്യയോട് മാത്രമായിട്ട് എന്താടാ ഇത്ര കൊതി? നിന്റെ ഭാര്യയോടോ കാമുകിയോടോ മറ്റൊരുത്തൻ കൊഞ്ചിക്കൊഴിഞ്ഞ നീ സഹിക്കോടാ? പക്ഷെ തെറ്റ് നിന്റെ ഭാഗത്തല്ല, ഇവളുടെ സൗന്ദര്യം, ഇവളുടെ വടിവത്ത ശരീരം കാണുമ്പോ ഏതൊരുത്തനാണെങ്കിലും ഒന്ന് മോഹിച്ചു പോവും. പക്ഷെ നീ എന്തടി ചെയ്ത എന്റെ പതിവ്രതയായ ഭാര്യയെ? നീയൊക്കെ എന്താ ചെയ്യുന്നറിയോ? കാമുകനോ ഭർത്താവോ അടുത്തുള്ളപ്പോ നിങ്ങളാണ് എന്റെ ദൈവം, നിങ്ങളാണ് സർവ്വതം എന്ന പഞ്ചാര വാക്കുകളും പറഞ്ഞ് അവരങ്ങോട്ട് മാറിയതും അയൽക്കാരനെ വീട്ടിൽ കയറ്റി പൂർപ്പിക്കുന്നവളുമാരല്ലേ? എടി, നിനക്ക് ഒരുത്തനെ മതിയാവില്ലടി, എത്ര പേരെ വേണോടി നിനക്ക്? എന്തുമാത്രം ധൈര്യമുണ്ടെങ്കി നീ എന്നെ ചതിക്കൂടി. മതി, എനിക്ക് മനസ്സിലായി, കയ്യോട് പിടികൂടിയിട്ടൊന്ന് നീ അഭിനയിക്കുകയാണല്ലോ. അയ്യോ അയ്യോ പത്മാവതി, കരയണോ നീ? ഈ ചെറിയ കാര്യത്തിന് പോയി. ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞല്ലേ, നോക്ക്, ഭാര്യ ഭർത്ത ബന്ധം എന്ന് പറയുന്നത് പവിത്രമായതാ, എപ്പോഴും പവിത്രമായിരിക്കണം. പ്രത്യേകിച്ച് ഭാര്യ, അവള് പതിവ്രതയായിരിക്കണം.
നാളെ നമ്മുടെ കല്യാണത്തിന് ശേഷം അയലത്ത് താമസിക്കുന്ന ഏതവനും നിന്നോട് ഇഷ്ടം തോന്നാം. എന്ന് വെച്ച് അവന്മാരോടൊപ്പം കിടക്കാൻ പാടില്ലല്ലോ. കാരണം നിങ്ങൾ സ്ത്രീകളെല്ലാരും നിഷ്കളങ്കര്. ആണുങ്ങൾ പഞ്ചാരവാക്ക് പറഞ്ഞ് എന്ത് ചോദിച്ചാലും അത് നിങ്ങളുടെ ശരീരമാണെങ്കിലും നിങ്ങൾ കൊടുത്തിരിക്കും. അന്ന് രാത്രി മുഴുവൻ വെള്ളം അടിച്ച് വാതിലിൽ മുട്ടി ശല്യം ചെയ്തോണ്ടേയിരുന്നു. വാതിൽ തുറക്ക്, നിന്റെ ശബ്ദം ഒന്ന് കേട്ടാ മതി, മെയ് മറന്നു പോകും. അത്രയും നാൾ അവന്റെ സ്നേഹം സത്യമാണെന്ന് കരുതിയ എനിക്ക് അവനോടൊപ്പം സന്തോഷം നിറഞ്ഞൊരു ജീവിതം ജീവിക്കാന്ന് സ്വപ്നം കണ്ട എനിക്ക് സ്നേഹം എന്ന വാക്ക് കേൾക്കുമ്പോഴും സ്നേഹിക്കുന്നവനെ കാണുമ്പോഴും മനസ്സ് നേരിട്ട് കാണുന്ന ഒരവസ്ഥയായിരുന്നു. ഇതിൽ കൂടുതൽ സഹിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. കണ്ടില്ലേ ബദ്ധു, നാളെ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാ എന്നെ എങ്ങനെ രക്ഷിക്കണമെന്ന് നിനക്കും മനസ്സിലായി. നീ എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നെന്ന് എനിക്കും മനസ്സിലായി. നമ്മുടെ ഭാവിയെക്കുറിച്ച് എനിക്ക് എത്ര പ്രതീക്ഷയുണ്ടെന്ന് അറിയാം. സ്നേഹത്തിന് വേണ്ടി ജീവൻ കളയെന്ന് പറയാറില്ലേ, എന്റെ ജീവൻ രക്ഷിച്ച് നിനക്കെന്നോട് സ്നേഹം തെളിയിക്ക ബദ്ധു. ബദ്ധു നേരത്തെ കാണിക്കുന്ന ബദ്ധു 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 അവനെ വേണ്ടെന്ന് പറഞ്ഞു വിട്ടോ. അതൊരു മാനസിക രോഗമാണ്, ചികിത്സ കൊടുത്താൽ ശരിയാവും. നീ അതിനു വേണ്ടി എന്താ അസുഖോ? അതൊരു അസുഖമായിരുന്നോ? മുമ്പില് ലോറി ഒന്നും ഉണ്ടായിരുന്നില്ല, എന്നിട്ടും അപകടം ഉണ്ടാക്കി. അവന് അസുഖമാണെന്നാണോ നിങ്ങൾ പറയുന്നത്? അതാലോചിച്ചെടുത്ത ഒരു തീരുമാനമായിരുന്നില്ല. അവനോടുള്ള ദേഷ്യം കൊണ്ട് ഞാൻ ചെയ്തതുമല്ല, ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്ന ഒരു അപകടമായിരുന്നു. അല്ലാതെ ഒരു മനുഷ്യനെ മനഃപൂർവ്വം കൊല്ലാനും മാത്രം ക്രൂര മനസ്സല്ല എനിക്ക്. കുഴപ്പമില്ല പത്മാവതി, നിന്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന എന്തോ ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് ആദ്യം മുതലേ തീർച്ചയായിട്ടും അറിയായിരുന്നു. പക്ഷെ അതെന്താണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇനി നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിനക്ക് ഞാനുണ്ട്. സാറേ, ഇവിടെ കഥാനായകൻ കഥാനായികയോട് പ്രേമം പറയാതെ പറയുന്ന രീതി വളരെ നന്നായിട്ടുണ്ട്. ശരിക്കും പ്രേതങ്ങളുണ്ടോ? ഉണ്ട് സാറേ. നീ കണ്ടിട്ടുണ്ടോ? കാണാൻ പറ്റാത്ത പലതും നമ്മൾ വിശ്വസിക്കുന്നില്ലേ സാറേ? കാറ്റും മണവും ശബ്ദവും അങ്ങനെ പലതും, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനല്ലേ പറ്റുന്നുള്ളൂ സാർ. അത്രയ്ക്കൊക്കെ എന്തിനാ സാർ? നമുക്ക് കാണാൻ പറ്റാത്ത നമ്മുടെ മനസ്സിനെ നമ്മൾ വിശ്വസിക്കുന്നില്ലേ? അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും മനസ്സ് പറയുന്നതല്ലേ നമ്മൾ കേൾക്കാറുള്ളൂ. എന്ത് ചെയ്താലും എവിടെ പോയാലും മനസ്സിനല്ലേ അനുസരിക്കുന്നുള്ളൂ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് മരിച്ചു പോയാൽ പിന്നെ എന്താ ചെയ്യുക സാറേ? ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്തിനെയാണോ മനസ്സെന്ന് പറയുന്നത്, മരിച്ചതിന് ശേഷം അതാണ് ആത്മാവും പ്രേതവും ഒക്കെ. ഞാൻ ഇവിടെയാണെങ്കിലും മനസ്സ് എവിടെയാണെന്നൊക്കെ പറയുന്നില്ലേ? എന്താ, മനസ്സെവിടെയോ പോയത് കൊണ്ടല്ലേ? അതെവിടെയോ പോയ ആരെയോ കാണാൻ കൊതിക്കും. പക്ഷേ നമ്മുടെ ശരീരവുമായിട്ടുള്ള അതിന്റെ ബന്ധം അതിനെങ്ങോട്ടും പോകാൻ അനുവദിക്കില്ല. എന്നാൽ മനുഷ്യൻ മരിച്ചാലോ ആ മനസ്സ് ആത്മാവായി മാറും, അതിന് സ്വാതന്ത്ര്യം കിട്ടും, സമാധാനത്തോടെ കറങ്ങും, ഈ ലോകവുമായി ഇഴഞ്ഞു ചേരും. ഒരുപക്ഷെ തീരാത്ത കൊതി വല്ലതുമുണ്ടെങ്കിൽ അത് തീർക്കുവാനായി സമാധാനം കളഞ്ഞ് പ്രേതമായി മാറുകയും ചെയ്യും. അതിന്റെ ആഗ്രഹം നിറവേറ്റുവാൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും, അതിനുവേണ്ടി ഏതറ്റം വരെയും യാത്ര ചെയ്യും. പക്ഷേ ഒരു കാര്യം സത്യമാണ് സാർ, കൊക്കയിലേക്കുള്ള വെള്ളച്ചാട്ടം പോലെ തന്റെ കൊതി തീർത്തു തരുന്ന സ്ഥലത്തേക്ക് ആ പ്രേതം പോയിക്കൊണ്ടേയിരിക്കും. ആ കൊതി തീർന്നാൽ മാത്രമേ ആ ആത്മാവിന് ശാന്തി കിട്ടുകയുള്ളൂ. Thank you.
ക്ഷീണിക്കാത്ത ഒരു ഓട്ടം, അവസാനം എവിടെയാണെന്ന് അറിയാത്ത ഓട്ടം. ആ പെൺകുട്ടിയുടെ ജീവിതം ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടും അവൾ പോലും അറിയാത്ത എന്തോ ഒരു കാര്യം അവളെ പിന്തുടരുകയാണ്. എന്താണത്? അവളുടെ കഴിഞ്ഞ കാലത്ത് അവൾക്ക് തീരാവേദന കൊടുത്ത അവളുടെ പ്രണയമാണോ ഇതിനൊക്കെ കാരണം? അതോ അവൾക്കൊന്ന് സ്നേഹിതൻ ആത്മാവായി തിരിച്ചു വന്നു എന്നുള്ള സംശയമാണോ? അല്ല, ഇതൊന്നുമല്ല. ഇതിനെല്ലാത്തിനും അപ്പുറം ഒളിച്ചിരിക്കുന്ന സത്യങ്ങൾക്ക് പുറത്തു വരാനുള്ള സമയമായി. ലോകത്തിനറിയാതെ ഒരു കാട്ടിനകത്ത് കളഞ്ഞുപോയ ഒരു വേദനയാണത്. വെളിച്ചം കാണാൻ പറ്റാതെ ഇരുട്ടിലിരുന്ന് വാടിപ്പോയ ഒരു പൂവാണത്. അവന്റെ അസാധാരണമായ സ്വഭാവത്തെ പ്രണയമാണെന്ന് വിശ്വസിച്ച് അവന്റെ ക്രൂരതയിൽ സുഖം കണ്ടെത്തി ഈ ലോകത്തിനവൻ മരിച്ചെങ്കിലും ഇപ്പോഴും അവൻ ജീവനോടുണ്ട്. എക്സാക്ട്ലി മിസ്റ്റർ ആദിത്യ, ഞാൻ ജീവനോട് തന്നെയുണ്ട്. എനിക്കറിയായിരുന്നു നീ വരുമെന്ന്. നിങ്ങൾക്കറിയാവുന്ന എനിക്കും അറിയാം. എഴുത്തുകാരന്റെ പേനയ്ക്കും പേനയെ പ്രവർത്തിക്കുന്ന ബുദ്ധിക്കും വേഗം കൂടുതലാണ്. നിങ്ങളുടെ ചിന്തയ്ക്കും പ്രവൃത്തികൾക്കും അതിരില്ല. നീ നിന്റെ ബുദ്ധി ഉപയോഗിച്ചെല്ലാം മനസ്സിലാക്കി കാണും. സംഭവിക്കാൻ പോകുന്നത് ഞാൻ പറയാം, കേട്ടോ? എന്നെ കൊലയ്ക്ക് കൊടുത്ത അവൾക്കും എനിക്ക് സ്വന്തമായ അവളെ സ്നേഹിക്കുന്ന നിനക്കും ഒരുമിച്ച് മരണം സമ്മാനിക്കാൻ പോവുക. മരിച്ച് ജീവിക്കുന്നവനാ ഞാൻ. കൊല്ലുന്നത് എനിക്ക് അത്ര വലിയ കാര്യമല്ല. അതുകൊണ്ടാ എന്റെ പത്മാവതിയെ മോഹിച്ച റിപ്പോർട്ടർ ഷീലയെയും ഞാൻ കൊന്നത്. എന്റെ പ്രയത്നം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, നിങ്ങൾ ഇവിടെ വന്നപ്പോ തൊട്ട് തുടങ്ങിയതാ. അന്നു മുതൽ പത്മാവതിയെ കൊല്ലാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ അവൾ അങ്ങനെ പെട്ടെന്ന് കൊല്ലാൻ പാടില്ല. ഓരോ നിമിഷവും ക്രൂരമായി വേദനിപ്പിച്ച് കരയിപ്പിച്ചു കൊല്ലണം. അതുകൊണ്ട് ഞാൻ നിന്റെ കഥയിൽ നീ എഴുതിയ വഴിത്തിരിവ് എനിക്ക് അനുകൂലമായി ഉപയോഗിച്ചു. ഞാൻ പ്രേതമായി തിരിച്ചെത്തുമെന്നുള്ള നിന്റെ ഊഹം അത് സത്യമാണെന്ന് പത്മാവതി വിശ്വസിക്കുന്നു ചെയ്തു. എന്നെ വീണ്ടും കണ്ടവൾ പേടിച്ചു വിറച്ചു. അത് നിന്നോട് പറയാനും കഴിയാതെ എന്നിൽ നിന്നും രക്ഷപ്പെടാനും കഴിയാതെ ഓരോ നിമിഷവും പെട്ടയ്ക്കുകയായിരുന്നു. അവളെ ഞാൻ സ്ഥിരയുടെ അവസ്ഥയിലേക്ക് എത്തിപ്പിച്ചു. അതേസമയം അവൾ നിന്നോട് കൂടുതലടുത്ത് എന്റെ വിറപ്പ് ഇരട്ടയാക്കി. അത് മാത്രമല്ല, നടന്നതൊക്കെ നിന്നോട് പറഞ്ഞ് അവളുടെ ഭാര്യ അവളെ ഇറക്കി വെച്ചു. എല്ലാം നീ അറിഞ്ഞതോടെ എനിക്ക് ആലോചിക്കാൻ എന്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരിട്ടെത്തിയത്. നിന്നെ സ്നേഹിച്ച പെണ്ണിനോട് പകയോ? അതെ, ഭാഗ്യമുള്ളത് കൊണ്ടാണ് കാട്ടുവാസികൾ എന്നെ രക്ഷപ്പെടുത്തിയത്. അതിനുശേഷം ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ജീവിക്കണമെന്ന് അറിയാതെയാണ് ഓരോ നിമിഷവും ഞാൻ ജീവിച്ചത്. ഇവിടെ വന്ന് നോക്കിയപ്പോ അവൾ നിന്നെ പരിചരിക്കുന്നതും നീ അവളെ സ്നേഹിക്കുന്നതും കണ്ടപ്പോ എനിക്ക് ഭ്രാന്തായി. പത്മാവതി നിന്റെ അടുത്ത് നിൽക്കുമ്പോഴൊക്കെ നിനക്ക് എങ്ങനെ തോന്നുന്നു എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ശൃംഗരിക്കുന്നത് പോലെ എനിക്ക് തോന്നിയത്. സ്നേഹിച്ചവനെ ചതച്ച് കൊന്നിട്ട് മറ്റൊരുത്തനോടൊപ്പം കിടക്ക പങ്കിടുന്നവളെ കൊല്ലണോ കൊഞ്ചണോ? പ്രണയമെന്ന് വെച്ചാൽ നമ്മൾ മാത്രം സ്നേഹിക്കുന്നതല്ല, അവരും നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള സന്തോഷത്തിൽ ജീവിക്കുന്നതാണ്. പ്രണയിക്കുന്ന ഓരോരുത്തർക്കും അവരുടെ സ്നേഹമാണ് വലുത്. പക്ഷേ നീ അവളെ സ്നേഹിച്ചാൽ മാത്രമേ അത് സ്നേഹം ആവുള്ളൂ എന്ന് നിനക്കൊരു വിചാരമുണ്ട്. നോക്ക്, നമുക്കൊരാളെ സ്നേഹിക്കാൻ ഒരു നിമിഷം മതി, പക്ഷെ ഒരു പെണ്ണിന്റെ സ്നേഹം പിടിച്ചുപറ്റാൻ ഒരു ജീവിതകാലം പോലും മതിയാവില്ല. നമ്മുടെ സ്നേഹത്തിന് എത്ര വിലയുണ്ടെന്നുള്ളത് നമ്മൾ അങ്ങോട്ട് കാണിക്കുന്ന വിശ്വാസത്തിലാണുള്ളത്. പ്രണയത്തിന് ജീവൻ കൊടുക്കാൻ തയ്യാറാവും, പക്ഷെ ഒരിക്കലും ജീവൻ എടുക്കാൻ നോക്കരുത്. നിനക്കത് മനസ്സിലാക്കാൻ ഒരു ജന്മവും കൂടെ എടുത്താലും മതിയാവില്ല. നോക്കൂ മിസ്റ്റർ ആദിത്യ, നിങ്ങളുടെ ഗീതോപദേശം കേൾക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്കാവശ്യം രണ്ട് ജീവൻ, അത് എടുക്കാതെ ഞാൻ ഇവിടെ നിന്ന് ഒരിക്കലും പോവില്ല. നിനക്കൊരു കാര്യം മനസ്സിലായിട്ടില്ല, നീ ഞങ്ങൾക്ക് വേണ്ടി വന്നെന്നല്ലേ വിചാരിച്ചേ? പക്ഷെ നിനക്ക് വേണ്ടി എത്രയോ കാലമായി കാത്തിരിക്കുന്ന ഒരു അതിഥിയുണ്ട് ഇവിടെ. നിന്റെ കാലൊച്ച കേൾക്കാൻ വേണ്ടി ഏങ്ങിക്കൊണ്ടിരിക്കുക, നിന്റെ ശ്വാസത്തിൽ ചൂടനുഭവിക്കാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുക. നിന്റെ അവസാനം അവളുടെ കൈകൊണ്ടാവണമെന്ന് മനസ്സ് മുഴുവൻ പകയോടവൾ കാത്തിരിക്കുക. നീ എന്തൊക്കെയായി പറയുന്നത്? അതാണ് സത്യം. വാടി പത്മാവതി, ഓന്തിനെ പോലെ നിറം മാറ്റി എത്ര കാലം നീ ഒളിച്ചു ജീവിക്കും? ഈ സൗന്ദര്യം കാണിച്ച് നീ ഇനി എത്ര പേരെ ചതിക്കും, എത്ര പേരുടെ ജീവിതം നശിപ്പിക്കും?
വാതിൽ തുറക്ക പത്മാവതി, എനിക്ക് വിശക്കുന്നു, വാതിൽ തുറക്ക. ശരി, നീ തുറക്കില്ലല്ലേ, ഞാൻ രംഗയന്റെ വീട്ടിൽ പോയി കഴിച്ചോളാം. അച്ഛാ, എന്താ അച്ഛാ ഇന്ന് ഒരുപാട് വൈകിയാണല്ലോ വന്നത്? എപ്പോഴാ വലിയ വീട്ടിലെ ജോലികളൊക്കെ തീർത്തിട്ട് നേരത്തെ വീട്ടിലെത്താറുള്ളതാണല്ലോ. അല്ലേലും ഞാൻ എന്ത് പറഞ്ഞാലും അച്ഛനെ കേൾക്കാൻ പോകുന്നില്ലല്ലോ. അതുപോലെ അച്ഛൻ എന്തെങ്കിലും കാണിച്ചാ അതെനിക്ക് കാണാനും പറ്റില്ല. നമ്മുടെ രണ്ടുപേരുടെയും തലയെഴുത്ത് ഇങ്ങനെയായി പോയല്ലോ അച്ഛാ. നല്ല പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് പറ്റാവുന്ന വിധത്തിൽ എരിവും പുളിയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെ ഉണ്ടാവും എനിക്ക് അറിഞ്ഞുകൂടാ. സംസാരിക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് അതൊന്നും നോക്കാതെയാ എന്റെ അച്ഛൻ കഴിക്കുന്നത്. എന്റെ ചക്കര അച്ഛൻ. അച്ഛാ, വീണ്ടും കുടിച്ചോണ്ട് വന്നിരിക്കാണോ? എത്ര പ്രാവശ്യം ഞാൻ അച്ഛനോട് പറയണ്ടേ ഈ വൃത്തികെട്ട സ്വഭാവം ഒന്ന് നിർത്തുന്നു. കണ്ണു കാണത്തോളെ പെട്ടെന്ന് പറ്റിക്കെന്ന് വിചാരിച്ചല്ലേ. എനിക്കിതിന്റെ മണം അറിയില്ല എന്നാണോ അച്ഛൻ വിചാരിച്ചത്? പറയച്ചാ, ഈ സ്വഭാവം നിർത്തുന്ന പറ. മനുഷ്യരായതുകൊണ്ട് ഞാനും പത്മാവതി നിന്റെ പാപങ്ങൾക്കെല്ലാം മാപ്പ് തരാൻ തയ്യാറാണ്. എന്നാൽ രമ്യ ഒരു മനുഷ്യയല്ല, അവൾ നിനക്ക് മാപ്പും തരില്ല. നിന്നെ പോലത്തെ മൃഗങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്നത് അവൾക്ക് ഇഷ്ടപ്പെടില്ല. അവൾ പക തീർക്കാനാണ് വന്നത്. നീ മരിച്ചാൽ മാത്രമേ അവൾക്ക് സമാധാനം കിട്ടൂ. Ha ha ha!
പത്മാവതി ഇറങ്ങാമോ? ദാ വരുന്നു. കഥ എഴുതി തീർത്തോ? അവസാനം എന്തായി? നമ്മുടെ ജീവിതവും ഈ ഹൈവേ പോലെയാണ്. യാത്രയിൽ എപ്പോഴും നമ്മുടെ കണ്ണുകൾ മുന്നിലായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എതിരെ വരുന്ന പ്രശ്നത്തിന് ശരിയായ രീതിയിൽ നേരിടാൻ പറ്റൂ. കടന്നുപോയ പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിച്ച് പിന്നോട്ട് നോക്കിയിരുന്നാൽ അത് വലിയൊരു അപകടത്തിലായിരിക്കും ചെന്നപ്പെടുന്നത്. അതുകൊണ്ട് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും ആലോചിക്കണം. കടന്ന കാലത്തിനെക്കുറിച്ച് ഒരിക്കലും ആലോചിക്കരുത്.